ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. അതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ സർഫസ് കെമിസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കണം. അത് സർഫസിൽ നടക്കുന്ന ഫിനോമിനയെക്കുറിച്ചുള്ള ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. സർഫസിൽ നടക്കുന്ന ഫിനോമിനെ കുറിച്ചാണ് പഠിക്കുക. സർഫസിനെ കുറിച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻ്റർഫേസ് എന്നും പറയാം. അതായത് രണ്ട് സബ്സ്റ്റൻസിൻ്റെ ഇൻ്റർഫേസിൽ നടക്കുന്ന പ്രോസസ്, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ സർഫസിൽ നടക്കുന്ന പ്രോസസ്, ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് സർഫസ് കെമിസ്ട്രിയിൽ വരുന്നത്. ഇതിന് വേണ്ടിയിട്ട്, ഈ സ്റ്റഡി നടത്താൻ വേണ്ടി നമ്മൾ എപ്പോഴും അൾട്രാ പ്യുവറായ സർഫസ് ആണ് യൂസ് ചെയ്യുക. പ്യുവർ സർഫസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഒഴിവാക്കും. എന്നിട്ട് അവിടെ വല്ല ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ആ ഗ്യാസ് മോളിക്യൂൾസിനെ ഒഴിവാക്കും. അതിന് വാക്വം പമ്പ് ഉപയോഗിച്ചുകൊണ്ട് പ്രഷർ കുറച്ചിട്ടാണ് അൾട്രാ പ്യുവർ സർഫസ് പ്രിപ്പയർ ചെയ്യുക. അതിന് ഡാറ്റ നമുക്ക് പഠിക്കാനുള്ളത് 10⁻⁸ മുതൽ 10⁻⁹ പാസ്കൽ വരെ, ആ ഒരു റേഞ്ചിലുള്ള പ്രഷറിലാണ് ഈ അൾട്രാ പ്യുവർ സർഫസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ സർഫസ് കെമിസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേമാണ് സർഫസ് ടെൻഷൻ. ഈ സർഫസ് ടെൻഷനെ കുറിച്ച് നിങ്ങൾ ഫിസിക്സിലും നമ്മൾ കെമിസ്ട്രിയിൽ തന്നെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ ഞാൻ രണ്ട് പാർട്ടാക്കി തിരിക്കും. ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഭാഗമാണ് സർഫസ്. സർഫസ് അല്ലാത്ത ഭാഗം ഉണ്ടാവും. സർഫസ് അല്ലാത്ത ഭാഗത്തിന് ബൾക്ക് എന്നാണ് വിളിക്കുക. അപ്പോൾ രണ്ട് പാർട്ടാക്കി തിരിക്കും. ഒന്ന് സർഫസ്, രണ്ട് ബൾക്ക്. നമ്മളതിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബൾക്കിലെ ഒരു മോളിക്യുൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ചുറ്റും മോളിക്യുൾസ് ഉള്ളതുകൊണ്ട് അവിടെ ഫീൽ ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സീറോ ആയിരിക്കും. സർഫസിനെ കുറിച്ച് മനസ്സിലാക്കണം, നെറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സീറോ ആയിരിക്കും. ഇൻ ബൾക്കിൽ, ബൾക്കിൽ നെറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സീറോ ആണ്. നമ്മൾ സർഫസിലോട്ട് വരികയാണെങ്കിൽ സർഫസിലെ മോളിക്യുളിനെ ഈ രണ്ട് സൈഡിലോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്, താഴോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും മുകളിലോട്ട് അട്രാക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ നെറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സീറോ അല്ല എന്നുള്ളതാണ്. ദർ ഈസ് നെറ്റ് ഇൻവേർഡ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നെറ്റ് ഇൻവേർഡ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. മൊത്തത്തിൽ ഒരു ഇൻവേർഡ് ഫോഴ്സ് ഉണ്ടാവും എവിടെ? സർഫസിൽ. അങ്ങനെ സർഫസിൽ ഫീൽ ചെയ്യുന്ന ഈ നെറ്റ് ഇൻവേർഡ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ പേരാണ് സർഫസ് ടെൻഷൻ. ഈ സർഫസ് ടെൻഷൻ കാരണം സർഫസിൻ്റെ ഏരിയ കുറയുന്നുണ്ട്. ഡ്യൂ ടു സർഫസ് ടെൻഷൻ സർഫസ് ഏരിയ കുറയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ടേമാണ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത് അക്യുമുലേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓൺ സർഫസ് ദാൻ ബൾക്ക്. ബൾക്കിനേക്കാളും കൂടുതൽ സർഫസിൽ പാർട്ടിക്കിൾ അക്യുമുലേറ്റ് ചെയ്യുക, ഒട്ടിപ്പിടിക്കുക, ഈ പ്രോസസ്സിൻ്റെ പേരാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ. അഡ്സോർപ്ഷനിൽ രണ്ട് ടൈപ്പ് കോമ്പണൻസ് ഉണ്ടാവും. ഫസ്റ്റ് ടൈപ്പ് അഡ്സോർബെൻഡ്. അഡ്സോർബെൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഓൺ വിച്ച് പാർട്ടിക്കിൾസ് ആർ അഡ്സോർബ്ഡ്. ഏത് സർഫസിലാണോ പാർട്ടിക്കിൾസ് അഡ്സോർബ് ചെയ്യപ്പെടുന്നത് ആ സർഫസിന്റെ പേരാണ് അഡ്സോർബെൻഡ്. ജനറലി ഉപയോഗിക്കുന്ന അഡ്സോർബെൻ്റുകളാണ് ചാർക്കോൾ, സിലിക്ക ജെൽ, അലുമിന ജെൽ, ക്ലേ എക്സെട്ര. ഇതെല്ലാം ജനറലി യൂസ് ചെയ്യുന്ന അഡ്സോർബെൻ്റുകളാണ്. അഡ്സോർബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഗെറ്റ് അഡ്സോർബ്ഡ്, എന്താണോ അഡ്സോർബ് ചെയ്യപ്പെടുന്നത് അതാണ് അഡ്സോർബേറ്റ് എന്ന് പറഞ്ഞാൽ. അത് നോർമലി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആവാം, വാട്ടർ വേപ്പേഴ്സ് ആവാം, ഏതെങ്കിലും ലിക്വിഡ് മോളിക്യുൾസ് ആവാം, എന്തോ ആവാം, വാട്ടർ വേപ്പേഴ്സ്, ഡസ്റ്റ് പാർട്ടിക്കിൾ, ഗ്യാസ് മോളിക്യുൾസ് എക്സെട്ര. ഇതൊക്കെയാണ് അഡ്സോർബേറ്റുകൾ. അഡ്സോർബെൻ്റ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കുന്ന അഡ്സോർബെൻ്റുകൾ ഇവരൊക്കെയാണ്. ഇനി നമുക്ക് പഠിക്കേണ്ട വിഷയമാണ് അഡ്സോർപ്ഷനും അബ്സോർപ്ഷനുള്ള കമ്പാരിസൺ. നമ്മൾ ഈ ചാപ്റ്ററിൽ സർഫസ് ഫിനോമിന ആയിട്ട് പഠിക്കേണ്ടത് അഡ്സോർപ്ഷൻ ആണെങ്കിലും നമുക്ക് അബ്സോർപ്ഷനുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. അബ്സോർപ്ഷൻ ഒരു ജനറൽ ഫിനോമിനയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സ്പോഞ്ച് ഉണ്ട്. ആ സ്പോഞ്ചിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിനെ സ്പോഞ്ച് അബ്സോർബ് ചെയ്യും എന്നാണ് പറയുക. അബ്സോർബ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഈ സിസ്റ്റത്തിൻ്റെ എല്ലാ ഭാഗത്തും സംഭവിക്കും. എന്നാൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റത്തിൻ്റെ സർഫസിൽ പാർട്ടിക്കിൾസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യാണ്. സർഫസിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അഡ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണത്? അത് ടോട്ടൽ നടക്കുന്ന പ്രോസസ്സാണ്. നമുക്ക് അതിൻ്റെ ചേഞ്ചുകൾ, ഡിഫറൻസുകൾ വൺ ബൈ വൺ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് പ്ലേസ്
ഓൺ സർഫസ് ദാൻ ബൾക്ക്. ബൾക്കിനേക്കാളും കൂടുതലായിട്ട് സർഫസിലാണ് സംഭവിക്കുക. അഡ്സോർപ്ഷനെ കുറിച്ച് മനസ്സിലാക്കണം. ഇറ്റ് ടേക്സ് പ്ലേസ് ത്രൂ ഔട്ട് ദ സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ എല്ലാ ഭാഗത്തും അബ്സോർപ്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർഫസ് ഫിനോമിനയാണ്, ഒരു സർഫസ് ഫിനോമിനയാണ്. എന്നാൽ അബ്സോർപ്ഷൻ മൊത്തത്തിൽ നടക്കുന്നതുകൊണ്ട് ബൾക്ക് ഫിനോമിന എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരിക്കലും എന്ത് മനസ്സിലാക്കരുത്, ബൾക്കിൽ മാത്രം നടക്കുന്നല്ല മൊത്തത്തിൽ നടക്കുന്നതുകൊണ്ടാണ് അതിനെ ബൾക്ക് ഫിനോമിന എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒട്ടിപ്പിടിച്ച ആളുകൾ സർഫസിലായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, കോൺസെൻട്രേഷൻ ഈസ് ഹയർ, കോൺസെൻട്രേഷൻ ഈസ് ഹയർ ഓൺ സർഫസ് ദാൻ ബൾക്ക്. ബൾക്കിനേക്കാളും കൂടുതൽ സർഫസിലാണ് കോൺസെൻട്രേഷൻ കൂടുതൽ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് യൂണിഫോം കോൺസെൻട്രേഷനാണ്, യൂണിഫോം കോൺസെൻട്രേഷനാണ്. അപ്പോൾ ഒന്ന്, കോൺസെൻട്രേഷൻ ഈസ് ഹയർ ഓൺ സർഫസ്, ഇവിടെ യൂണിഫോം കോൺസെൻട്രേഷൻ. അടുത്ത മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ സർഫസ് ഒഴിഞ്ഞു കിടക്കുന്ന സമയത്ത് വേഗത്തിൽ ആളുകൾക്ക് ഒട്ടിപ്പിടിക്കാൻ പറ്റും. ഈ സർഫസ് ഫില്ലാകും തോറും ഈ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഇതിൻ്റെ സ്പീഡിനെ കുറിച്ച് മനസ്സിലാക്കണം. ഇനീഷ്യലി ഇത് റാപ്പിഡാണ്, ആദ്യം വളരെ വേഗത്തിൽ നടക്കും, ആൻഡ് സ്ലോലി ഡിക്രീസ്, പതുക്കെ പതുക്കെ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരും. എന്നാൽ ഇവിടെ മനസ്സിലാക്കണം, ഇതിനെ ത്രൂ ഔട്ട് യൂണിഫോം റേറ്റാണ്, യൂണിഫോം റേറ്റാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ സ്പീഡിലാണ് അബ്സോർപ്ഷൻ നടക്കുക. പക്ഷെ അബ്സോർപ്ഷൻ്റെ സ്പീഡ് ആദ്യം കൂടുതലും പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും. നമുക്ക് രണ്ടിൻ്റെയും എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. അമോണിയ ഗ്യാസ് ചാർക്കോളിലോട്ട് കടത്തിവിട്ടാൽ ചാർക്കോളിൻ്റെ സർഫസിൽ അമോണിയ അബ്സോർബ് ചെയ്യും. H2O വേപ്പേഴ്സ് സിലിക്ക ജെല്ലിലോട്ട് കടത്തിവിട്ടാൽ ആ സിലിക്ക ജെല്ലെന്ന അഡ്സോർബനിൽ H2O അഡ്സോർബ് ചെയ്യും. എന്നാൽ അമോണിയ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ അമോണിയ വെള്ളത്തിൽ ഒരു മിക്സ് ചെയ്തിട്ട് ഹോമോജീനസ് മിക്സറാണ് തരിക എന്ന് പറഞ്ഞാൽ അത് അബ്സോർപ്ഷനാണ്. H2O വേപ്പേഴ്സ് അൻഹൈഡ്രസ് CaCl2 കടത്തിവിട്ടാൽ ഓരോ CaCl2 രണ്ട് H2O സ്വീകരിച്ചിട്ട് CaCl2.2H2O എന്ന് വരും. CaCl2.2H2O വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ഓരോ മോളിക്കുളും അബ്സോർബ് ചെയ്താണ്. ഇതെല്ലാം ത്രൂ ഔട്ട് ദ സിസ്റ്റം നടക്കുന്നതുകൊണ്ടാണ് ഇതിന് അബ്സോർപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി പഠിക്കുന്ന ടേമാണ് സോർപ്ഷൻ. ചില കോമ്പൗണ്ടുകളിൽ ബോത്ത് അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. അതായത് ഈ അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും ഒരേ സമയം നടക്കുമ്പോൾ ആ പ്രോസസ്സിൻ്റെ പേരാണ് സോർപ്ഷൻ. അപ്പോൾ ഈ സോർപ്ഷനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എക്സാമ്പിളാണ്, നമ്മൾ ഡൈസ് ഫാബ്രിക്സിൽ വരിക. ഫാബ്രിക്സിൽ നമ്മൾ ഡൈ ചെയ്യുമ്പോൾ ഫാബ്രിക്കിൻ്റെ പുറം ഭാഗത്താണ് കൂടുതൽ ഒട്ടിപ്പിടിക്കുക. കൂടുതൽ ഒട്ടിപ്പിടിച്ചാൽ അത് അഡ്സോർപ്ഷനാണ്. എന്നാൽ ഈ ഫാബ്രിക്കിൻ്റെ ഉള്ളിലോട്ടും ഇറങ്ങി ചെല്ലും, അതുകൊണ്ട് അവിടെ അബ്സോർപ്ഷനും ഉണ്ട്. സോ ദിസ് ടൈപ്പ് പ്രോസസ് നോൺ ആസ് സോർപ്ഷൻ. അപ്പോൾ അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും സോർപ്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒന്ന് പിക്ചറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇതൊരു സർഫസാണ്. ഈ സർഫസിൻ്റെ സർഫസ് ഭാഗത്ത് മാത്രം ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇത് അഡ്സോർപ്ഷനാണ്. എന്നാൽ ഒരു സിസ്റ്റം, ഇതിന് സർഫസാണ് ഇവിടെ കൊടുക്കുന്നത്, ഇതിൻ്റെ പുറം ഭാഗത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്, അതുപോലെ ഇതിനകത്തും ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അകത്തും പുറത്തും ഒരേ ഫോർമാറ്റിൽ ഒട്ടിപ്പിടിച്ചാൽ അത് അബ്സോർപ്ഷനാണ്. എന്തായിരിക്കും സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ, സോർപ്ഷനെ കുറിച്ച് മനസ്സിലാക്കണം, ഇതിൻ്റെ പുറം ഭാഗത്ത് കുറച്ച് നല്ലോണം ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അഡ്സോർപ്ഷൻ നടന്നിട്ടുണ്ട്. ഉള്ളിലോട്ടാണെങ്കിലോ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സോർപ്ഷനും അഡ്സോർപ്ഷനും പിക്ചറൈസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ഇത് അഡ്സോർപ്ഷൻ,
ഇത് അബ്സോർപ്ഷൻ, ഇത് സോർപ്ഷൻ. അപ്പോൾ അബ്സോർപ്ഷനും സോർപ്ഷൻ എന്ന് മനസ്സിലാക്കണ്ട്, എല്ലാ ഭാഗത്തും ഒരേപോലെ സംഭവിക്കുമ്പോൾ അത് അബ്സോർപ്ഷൻ ആണ്. എന്നാൽ സർഫസിൽ കൂടെ ഒട്ടിപ്പിടിക്കുകയും ഉള്ളിലോട്ട് കുറച്ച് ഇറങ്ങി ചെല്ലുകയും ചെയ്താൽ അത് സോർപ്ഷൻ ആണ്. നമുക്ക് ഇനി ഡിസോർപ്ഷൻ എന്ന ടേം ഉണ്ട്. ഡിസോർപ്ഷൻ എന്ന വെരി സിമ്പിൾ, അത് റിവേഴ്സ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. അഡ്സോർപ്ഷൻ റിവേഴ്സ് ആയിട്ട് നടക്കുമ്പോൾ ആ പ്രോസസ്സിന്റെ പേരാണ് ഡിസോർപ്ഷൻ. നമുക്കിനി നോക്കാം തെർമോഡൈനാമിക്സ് ഓഫ് അഡ്സോർപ്ഷൻ. ഈ തെർമോഡൈനാമിക്സ് ഓഫ് അഡ്സോർപ്ഷനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഗ്യാഷസ് അഡ്സോർബേറ്റ്, ഗ്യാസായ അഡ്സോർബേറ്റ് ഓൺ സോളിഡ് അഡ്സോർബൻറ്റ്, സോളിഡായ അഡ്സോർബൻറ്റിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. സ്പോണ്ടേനിയസ് പ്രോസസ് ആവുള്ള കണ്ടീഷൻ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം എന്നുള്ളതാണ്. ഒരു ഗ്യാഷസ് അഡ്സോർബേറ്റ് സോളിഡ് അഡ്സോർബൻ്റിൽ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ആ മൂവ്മെന്റ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് കുറയാണ്. അതുകൊണ്ട് ഈ പ്രോസസ്സ് എക്സോതെർമിക് ആണ്. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. ഗ്യാഷസ് അഡ്സോർബേറ്റ് ഒരു സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എൻട്രോപ്പി കുറയുന്നുണ്ട്, എൻട്രോപ്പി കുറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി നെഗറ്റീവ് ആണ്. ഡെൽറ്റ എച്ചും നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസും നെഗറ്റീവ് ആണെങ്കിൽ ഒരു പ്രോസസ് എപ്പോ സ്പോണ്ടേനിയസ് ആവും? ഡെൽറ്റ എച്ച് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ടി ഡെൽറ്റ എസിനേക്കാളും കൂടുമ്പോഴാണ് അത് സ്പോണ്ടേനിയസ് ആവുള്ളൂ. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ടെമ്പറേച്ചർ കുറവായിരിക്കണം. സോ സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ. അപ്പൊ ഇങ്ങനെയുള്ള അഡ്സോർപ്ഷൻ ലോ ടെമ്പറേച്ചറിലാണ് ഫേവറബിൾ ആവുക. ലോ ടെമ്പറേച്ചറിലാണ് അത് സ്പോണ്ടേനിയസ് ആയി നടക്കുക, അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിലാണ് അത് ഫേവറബിൾ ആവുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആസ് അഡ്സോർപ്ഷൻ പ്രൊസീഡ്സ്, ഈ അഡ്സോർപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം ഒട്ടിപ്പിടിച്ച് അത്ര പിന്നെ ഒട്ടിപ്പിടിക്കണില്ല. അപ്പോൾ ഈ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ കുറഞ്ഞു വരും. ഈ ഡെൽറ്റ എച്ച് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ഡെൽറ്റ എച്ച് ബിക്കം ഈക്വൽ ടു ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ചും ടി ഡെൽറ്റ എസും ഈക്വൽ ആയാൽ അതിനർത്ഥം ഡെൽറ്റ ജി ഈക്വൽ ടു സീറോ എന്നാണ്. ഡെൽറ്റ ജി സീറോ ആയി കഴിഞ്ഞാൽ അവിടെ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് എന്ന് പറയാൻ പറ്റും. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നതോടുകൂടി ആ പ്രോസസ്സ് നെറ്റ് റിയാക്ഷൻ സീറോ ആയി മാറും. ഇതാണ് തെർമോഡൈനാമിക്സ് ഓഫ് അഡ്സോർപ്ഷൻ. നമുക്കിനി പഠിക്കാനുള്ളത് ഫിസിസ് ഓപ്ഷനും കെമിസ് ഓപ്ഷനും. ഇങ്ങനെ രണ്ട് ടൈപ്പ് അഡ്സോർപ്ഷൻ ആക്കി തരംതിരിക്കാനുള്ള കാരണം ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ അഡ്സോർബേറ്റ് ആൻഡ് അഡ്സോർബൻറ്റ്. അഡ്സോർബേറ്റിൻ്റെയും അഡ്സോർബൻറ്റിൻ്റെയും അട്രാക്ഷൻസ് ഇന്ററാക്ഷൻ നോക്കിയിട്ട്, അതിൻ്റെ നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ നോക്കിയിട്ടാണ് ഫിസിസ് ഓപ്ഷനും കെമിസ് ഓപ്ഷനും. സംഭവത്തുള്ളൂ ഫിസിസ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ ഈസ് ഫിസിക്കൽ ഇൻ നേച്ചർ, അട്രാക്ഷൻ്റെ സ്വഭാവം ഫിസിക്കലാണ്. കെമിസ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അട്രാക്ഷൻ കെമിക്കലാണ്, അട്രാക്ഷൻ ഈസ് കെമിക്കൽ ഇൻ നേച്ചർ. ഈ ഫിസിക്കലായ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അത് വാണ്ടർവാൾസ് ഫോഴ്സാണ്, വാണ്ടർവാൾസ് ഫോഴ്സാണ്. വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഫിസിസ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ കെമിസ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്തു എന്നാണ്. കെമിക്കൽ ബോണ്ട് ഈസ് ഫോംഡ്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കണം, ഈ കെമിക്കൽ ബോണ്ട് ഉണ്ടാവണമെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കണം. കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ ആക്ടിവേഷൻ എനർജി ആവശ്യമുണ്ട്, ആക്ടിവേഷൻ എനർജി ആവശ്യമുണ്ട്. ഇവിടെ അങ്ങനെ റിയാക്ഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ഇ എ നോട്ട് റിക്വയർഡ്, ആക്ടിവേഷൻ എനർജിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ആക്ടിവേഷൻ എനർജി കൊടുക്കുന്നത് കൊണ്ട് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ആക്ടിവേറ്റഡ് അഡ്സോർപ്ഷൻ. ഇതിനെ ആക്ടിവേറ്റഡ് അഡ്സോർപ്ഷൻ എന്ന് വിളിക്കും. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഫിസിസ് ഓപ്ഷൻ ആണ്, ഇത് വാണ്ടർവാൾസ് ഫോഴ്സ് ആണ്. വാണ്ടർവാൾസ് ഫോഴ്സ് വീക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ലെസ് സ്റ്റേബിൾ ആണ്, ഇത് മോർ സ്റ്റേബിൾ ആണ്.
ഇതിനെ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇത് റിവേഴ്സിബിൾ ആണ്. എന്നാൽ ഇവിടെ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്തുകൊണ്ടും സ്ട്രോങ് അട്രാക്ഷൻ ആയതുകൊണ്ടും ഇത് ഇറിവേഴ്സിബിൾ ആണ്. അപ്പൊ ഇത് റിവേഴ്സിബിൾ ആണ്, ഇത് ഇറിവേഴ്സിബിൾ ആണ്. ഇത് വീക്ക് അഡ്സോർപ്ഷൻ ആണ്, ഇത് സ്ട്രോങ് അഡ്സോർപ്ഷൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫിസിസോപ്ഷൻ ആണെങ്കിലും കെമിസോപ്ഷൻ ആണെങ്കിലും അവിടെ ചെറിയ രീതിയിൽ എന്ത് വരുന്നുണ്ട്, എന്താൽപി ചേഞ്ച് വരുന്നുണ്ട്, കാരണം ഗ്യാസ് മോളിക്യൂൾസ് ഒട്ടിപ്പിടിക്കുമ്പോൾ. പക്ഷേ എന്താൽപി ഓഫ് അഡ്സോർപ്ഷൻ, അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ എന്താൽപി ചേഞ്ച് വളരെ കുറവാണ് ഫിസിസോപ്ഷനിൽ. എന്നാൽ ഇവിടെ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്തുകൊണ്ട് തന്നെ എന്താൽപി ഓഫ് അഡ്സോർപ്ഷൻ വെരി ഹൈ ആണ്. നമുക്ക് അതിൻ്റെ ഒരു റേഞ്ച് ഓഫ് വാല്യൂ പഠിക്കാനുണ്ട്. About 20 മുതൽ 40 കിലോ ജൂൾ പെർ മോൾ ആണ് ഫിസിസ് ഓപ്ഷൻ എങ്കിൽ, ഇവിടെ 80 മുതൽ 240 കിലോ ജൂൾ പെർ മോൾ വരെ വരും. ഇതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിസ് ഓപ്ഷൻ ആൻഡ് കെമിസ് ഓപ്ഷൻ. ഈ ഫിസിസ് ഓപ്ഷൻ്റെയും കെമിസ് ഓപ്ഷൻ്റെയും എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ വാൻ ഡർ വാൾസ് ഫോഴ്സ് വഴിയാണല്ലോ ഫിസിസ് ഓപ്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ലോ ടെമ്പറേച്ചറിലാണ് സംഭവിക്കുക. ഫിസിസ് ഓപ്ഷൻ ഫേവറബിൾ അറ്റ് ലോ ടെമ്പറേച്ചർ. കെമിസ് ഓപ്ഷനെ പറ്റി എന്താ, അവിടെ ആക്ടിവേഷൻ എനർജി റിക്വയർഡ് ആയതുകൊണ്ട് തന്നെ കെമിസ് ഓപ്ഷൻ ഫേവറബിൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിന്റ്, ലോ ടെമ്പറേച്ചറിൽ ഫിസിസ് ഓപ്ഷനായി നടന്ന പ്രോസസ് ഹൈ ടെമ്പറേച്ചർ എത്തുമ്പോൾ അത് കെമിസ് ഓപ്ഷൻ ആയി മാറുന്നു. എക്സാമ്പിൾ, H2 ഗ്യാസ് ഓൺ നിക്കൽ, ഫിസിസ് ഓപ്ഷൻ കാണിക്കുന്നു അറ്റ് ലോ ടെമ്പറേച്ചർ. എന്നാൽ ഇതേ H2 ഗ്യാസ് നിക്കലിലോട്ട് നിങ്ങൾ കടത്തിവിടുകയാണ്, അങ്ങനെയാണെങ്കിൽ അത് കെമിസ് ഓപ്ഷൻ ആയിട്ട് മാറും അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ അത് കെമിസ് ഓപ്ഷൻ ആവും, ലോ ടെമ്പറേച്ചർ അത് ഫിസിസ് ഓപ്ഷൻ ആണ്. ഇതിന്റെ പിക്ചറിൽ ചില വ്യത്യാസമുണ്ട്. ഇത് നിക്കൽ സർഫസ് ആണെങ്കിൽ അതിന് മുകളിൽ വാൻ ഡർ വാൾസ് ഫോഴ്സ് വഴി H2 ഗ്യാസ് ഒട്ടിപ്പിടിക്കുക ചെയ്യുക. H2 ഗ്യാസ് വാൻ ഡർ വാൾസ് ഫോഴ്സ് വഴി ഒട്ടിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഫിസിസ് ഓപ്ഷനാണ്. ഇത് വീക്ക് ഫോഴ്സ് ആണ് നമുക്കറിയാം, ലെസ് സ്റ്റേബിൾ ആണ് നമുക്കറിയാം. എന്നാൽ കെമിസ് ഓപ്ഷന്റെ പിക്ചറൈസ് ചെയ്യുമ്പോൾ അവിടെ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. എങ്ങനെ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യും, ഈ H2 ഗ്യാസ് ബ്രേക്ക് ചെയ്തിട്ട് അത് ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് മാറും. ഈ ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഇവിടെ അഡ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതാണ് കെമിസ് ഓപ്ഷനും ഫിസിസ് ഓപ്ഷനുമുള്ള വ്യത്യാസങ്ങൾ. ഇത് ഫിസിസ് ഓപ്ഷൻ, ഇത് കെമിസ് ഓപ്ഷൻ. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിസ് ഓപ്ഷൻ ആൻഡ് കെമിസ് ഓപ്ഷൻ. നമ്മൾ ഫിസിസ് ഓപ്ഷനിലും കെമിസ് ഓപ്ഷനിലും ജനറലി അഡ്സോർപ്ഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് ആണ്. എല്ലാ അഡ്സോർപ്ഷനും എക്സോതെർമിക് ആണെന്ന് പറയണമെങ്കിൽ അത് ഫിസിസ് ഓപ്ഷൻ ആണ്. കെമിസ് ഓപ്ഷൻ പ്രത്യേകം എന്താ, അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. കെമിക്കൽ റിയാക്ഷൻ എക്സോതെർമിക്കോ ആവാം എൻഡോതെർമിക്കോ ആവാം, എന്നാലും കെമിസ് ഓപ്ഷനും മിക്കവാറും എക്സോതെർമിക് തന്നെയാണ്. ബട്ട് കെമിസ് ഓപ്ഷൻ എൻഡോതെർമിക്കും സംഭവിക്കുന്നുണ്ട്. ഒരു അഡീഷണൽ പോയിന്റ് ആണ്. രണ്ട് എക്സാമ്പിൾ, ഹൈഡ്രജൻ ഗ്യാസ് ഗ്ലാസിൽ ഒട്ടിപ്പിടിക്കുന്നു, ഹൈഡ്രേറ്റഡ് ആയ സോൾട്ട് സോൾട്ടിൽ ഒട്ടിപ്പിടിക്കുന്നു. ഇത് രണ്ടും കെമിസ് ഓപ്ഷൻ ആണ് എന്ന് മാത്രമല്ല അത് എൻഡോതെർമിക് പ്രോസസ് ആണ്. അതുകൊണ്ട് ഓൾ ഫിസിസ് ഓപ്ഷൻസ് ആർ എക്സോതെർമിക്, മോസ്റ്റ് ഓഫ് ദ കെമിസ് ഓപ്ഷൻസ് ആർ എക്സോതെർമിക്, പക്ഷെ കെമിസ് ഓപ്ഷൻ എൻഡോതെർമിക് ആവാനുള്ള ചാൻസും ഉണ്ട്. ഇനിയിവിടെ മനസ്സിലാക്കേണ്ട വിഷയമാണ് അഡ്സോർപ്ഷൻ ഐസോതേം. അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുമ്പോൾ ഗ്രാഫ് ബിറ്റ്വീൻ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ആൻഡ് പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കെ പ്രഷറും എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഗ്രാഫാണ്. നമുക്കറിയാം
പ്രഷർ കൂട്ടുമ്പോൾ എക്സ്റ്റൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കൂടുകയാണ് ചെയ്യുക. പ്രഷർ കൂട്ടുമ്പോൾ എക്സ്റ്റൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കൂടും, പക്ഷേ അതിങ്ങനെ കൂടി 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 ഏകദേശം ഇങ്ങനെ ഒരു ഗ്രാഫാണ് ഉണ്ടാവുക. ആ ഗ്രാഫിന് പ്രത്യേകത, ആദ്യം പ്രഷർ കൂട്ടുമ്പോൾ എക്സ്റ്റൻഡ് ഓഫ് അഡ്സോർപ്ഷൻ നല്ലവണ്ണം കൂടും, കാരണം അവിടെ സർഫസ് ഒഴിഞ്ഞു കിടക്കുകയാണ്. സർഫസ് ഫില്ലാകുന്നതനുസരിച്ച് എക്സ്റ്റൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കൂടുന്നുണ്ടെങ്കിലും അത് വലിയൊരു ചേഞ്ച് കാണിക്കണില്ല. അവസാനം സർഫസ് ഫുള്ളായി കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് പാരലൽ ടു എക്സാക്സ് ആവും. എപ്പോഴാണോ എക്സ്റ്റൻഡ് ഓഫ് അഡ്സോർപ്ഷൻ മാക്സിമം ആയത്, ആ പ്രഷറിനെ ഞാൻ പി എസ് എന്ന് മാർക്ക് ചെയ്യും. പി എസ് എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ പ്രഷറാണ്. സാച്ചുറേറ്റഡ് ആവാന്നുള്ള വാക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്, അതിന് മാക്സിമം എത്തുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഗ്രാഫിന് നിങ്ങൾ വരച്ചത് ടി വൺ എന്ന ടെമ്പറേച്ചറിലാണ്. എന്നാൽ ടെമ്പറേച്ചർ വ്യത്യാസം വരുത്തുമ്പോൾ ഈ ഗ്രാഫിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇത് ടി ടു ആണ് എന്ന് സങ്കല്പിക്കുക, ഇത് ടി ത്രീയിലാണ് എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രഷർ കൂട്ടുന്നതനുസരിച്ച് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കൂടും, എന്നാൽ ടെമ്പറേച്ചർ കൂട്ടുന്നതനുസരിച്ച് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കുറയും. നമ്മൾ ജനറലി ഗ്രാഫുകളൊക്കെ വരക്കുന്നത് ഫിസിക്സ് ഓപ്ഷൻക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ടേം യൂസ് ചെയ്യുന്നത്. നമ്മൾ ജനറലി ഉപയോഗിക്കുന്ന എല്ലാ അഡ്സോർപ്ഷനും ഫിസിക്സ് ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഫിസിക്സ് ഓപ്ഷൻക്കാണ് ഈ ഗ്രാഫ് വരക്കുന്നത്. അപ്പൊ നോക്കൂ, പ്രഷർ കൂട്ടുമ്പോൾ ടി ത്രീ എന്ന ടെമ്പറേച്ചറിൽ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഒരുപാട് കൂടിയിട്ടുണ്ട്. അതിന് കാരണം ടി ത്രീ ആണ് ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ, ദെൻ ടി ടു, ദെൻ ടി വൺ. ടി വണ്ണിലെത്തുമ്പോൾ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ അത്രയും കുറയാൻ കാരണം ആ ടെമ്പറേച്ചർ അത്രയും കൂടുതലാണ്. ഇതാണ് അഡ്സോർപ്ഷൻ ഐസോതെർമ്. ഇനി നമുക്ക് നോക്കാം അഡ്സോർപ്ഷൻ ഐസോബാർ. ഐസോബാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കെ നമ്മൾ ഗ്രാഫ് വരക്കുന്നു ബിറ്റ്വീൻ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ആൻഡ് ടെമ്പറേച്ചർ. ആ ഗ്രാഫിന്റെ പേരാണ് അഡ്സോർപ്ഷൻ ഐസോബാർ. ഇത് ഫിസിക്സ് ഓപ്ഷനിലും കെമിസ് ഓപ്ഷനിലും ചില വ്യത്യാസങ്ങൾ കാണിക്കും. കാരണം ഫിസിക്സ് ഓപ്ഷൻ എന്താ, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കുറഞ്ഞു വരികയാണ്. എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കുറയുന്നത് കൊണ്ട് അതിന് ഗ്രാഫിന്റെ ഫോർമാറ്റ് ഇങ്ങനെ ആവും. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് കെമിസ് ഓപ്ഷൻ അവസ്ഥ, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിന് ഗ്രാഫിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഇങ്ങനെ ഇട്ടുള്ള കാരണം, ടെമ്പറേച്ചർ കൂട്ടുന്തോറും എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കൂടി 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 അതിന് മാക്സിമം വാല്യൂ എത്തും. പിന്നെ നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ പല ബോണ്ടുകളും ബ്രേക്ക് ചെയ്യുകയും അതിന്റെ അഡ്സോർപ്ഷൻ കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്സോർപ്ഷൻ ഐസോബാർ ഫിസിക്സ് ഓപ്ഷനിലും കെമിസ് ഓപ്ഷനിലും ഡിഫറൻ്റ് ആണ്. ഇനി നമുക്ക് നോക്കണം അഡ്സോർപ്ഷൻ ഐസോസ്റ്റിർ. അഡ്സോർപ്ഷൻ ഐസോസ്റ്റിർ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ബിറ്റ്വീൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. പ്രഷറും ടെമ്പറേച്ചറും നമ്മൾ ഗ്രാഫാണ് ഫോർ ഫിക്സഡ് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ. എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഫിക്സഡ് ആണെങ്കിൽ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഫിക്സഡ് ആയി നിൽക്കുന്ന സമയത്ത് പ്രഷറും ടെമ്പറേച്ചറും ഗ്രാഫാണ്. നമുക്കറിയാം ഫിസിക്സ് ഓപ്ഷൻക്കാണ് ഈ ഗ്രാഫ് നമുക്ക് പഠിക്കാനുള്ളത്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഫിസിക്സ് ഓപ്ഷന്റെ എക്സ്റ്റെൻഡ് കുറയും, പ്രഷർ കൂട്ടുമ്പോൾ ഫിസിക്സ് ഓപ്ഷന്റെ എക്സ്റ്റെൻഡ് കൂടും. അപ്പോൾ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കോൺസ്റ്റന്റ് ആക്കി വെക്കണമെങ്കിൽ ഒരേ സമയം ടെമ്പറേച്ചറും പ്രഷറും കൂട്ടിയാൽ മതി. ടെമ്പറേച്ചറും പ്രഷറും ഒരേ സമയം കൂട്ടിക്കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഫിക്സഡ് ആയിരിക്കും. ഈ ഗ്രാഫാണ് അഡ്സോർപ്ഷൻ ഐസോസ്റ്റിർ. നമ്മൾ പഠിച്ച അഡ്സോർപ്ഷൻ ഐസോതെർമുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വിഷയമാണ് ഫ്രൺലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം. ഫ്രൺലിച്ച് ഐസോതെർം എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷനും പ്രഷറും തമ്മിലുള്ള ഒരു മാത്തമെറ്റിക്കൽ റിലേഷനാണ്, ഒരു എംപിരിക്കൽ റിലേഷനാണ്. ഈ റിലേഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് അതിന് ഫ്രൺലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം എന്ന് വിളിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ ഇതാണ്, എക്സ് ബൈ എം ഈക്വൽ ടു കെ ഇൻറ്റു പി റൈസ് ടു വൺ ബൈ എൻ. ഇതിൽ എക്സ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് അഡ്സോർബേറ്റ് ആണ് ഇൻ ഗ്രാം, എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് അഡ്സോർബന്റ് ആണ്, അതും ഇൻ ഗ്രാമിലാണ്. ഇതിൽ പി എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, കെയും എന്നും കോൺസ്റ്റൻസ് ആണ്. ഇതിന്റെ വാല്യൂമായി ബന്ധപ്പെട്ട് പഠിക്കണം. ഈ വൺ ബൈ എന്നിന്റെ വാല്യൂ ബിറ്റ്വീൻ സീറോ ടു വൺ ആണ്, സീറോക്കും വണ്ണിനും ഇടക്കാണ്. അതൊന്നും കൂടി സ്പെസിഫൈ ചെയ്യുക, പോയിന്റ് വൺ ടു പോയിന്റ് ഫൈവ് ആണ് ഏറ്റവും കൂടുതൽ. സീറോക്കും മണ്ണിനടക്കാണ് വരേണ്ടത്, അത് പോയിന്റ് വണ്ണിനും പോയിന്റ് ഫൈവ് കടക്കാണ്. അത് എപ്പോഴൊക്കെയാണ് സംഭവിക്കാൻ നോക്കാം നമുക്ക്. അറ്റ്
വെരി ലോ പ്രഷർ. പ്രഷർ വളരെ കുറവാണെങ്കിൽ, പ്രഷർ വളരെ കുറവാണെങ്കിൽ ഈ വൺ ബൈ എന്നിൻ്റെ വാല്യൂ വൺ ആണ്. വൺ ബൈ എൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ എക്സ് ബൈ എം ഈക്വൽ ടു കെ പി എന്ന് വരും. എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എമ്മും പ്രഷറും തമ്മിലുള്ള റിലേഷൻ ലീനിയറാണ്, റിലേഷൻ ലീനിയറാണ്. എന്നാൽ അറ്റ് വെരി ഹൈ പ്രഷർ, പ്രഷർ ഒരുപാട് കൂടുതലാണെങ്കിൽ ആ സമയത്ത് ഈ വൺ ബൈ എന്നിൻ്റെ വാല്യൂ സീറോ ആണ്. വൺ ബൈ എൻ്റെ വാല്യൂ സീറോ ആയിക്കഴിഞ്ഞാൽ എക്സ് ബൈ എം ഈക്വൽ ടു കെ എന്ന് വരും. എക്സ് ബൈ എം ഈക്വൽ ടു കെ എന്നതിൻ്റെ മീനിങ് എന്താണ്? എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോപ്ഷൻ, എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോപ്ഷൻ ഇൻഡിപ്പെൻഡൻ്റ് ഓൺ പ്രഷർ, ഇൻഡിപ്പെൻഡൻ്റ് ഓൺ പ്രഷർ. മൂന്നാമത്താണ് അറ്റ് ഇൻ്റർമീഡിയേറ്റ് പ്രഷർ. വെരി ഹൈയും അല്ല, വെരി ലോ അല്ല. ഈ ഇൻ്റർമീഡിയേറ്റ് പ്രഷറിൽ വൺ ബൈ എന്നിൻ്റെ വാല്യൂ ബിറ്റ്വീൻ സീറോ ടു വൺ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മാത്തമെറ്റ് ഒരു ഗ്രാഫിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എക്സ് ബൈ എമ്മും ഇവിടെ പ്രഷറും കൊടുത്തു. നേരത്തെ ഇതുപോലത്തെ ഗ്രാഫ് നമ്മൾ വരച്ചതാണ്. എന്തായിരുന്നു ആദ്യം? ഇത് ഓൾമോസ്റ്റ് സ്ട്രൈറ്റ് ലൈൻ ആണ്, പിന്നെ ചെറിയ ബെൻഡ് വരും, പിന്നെ നേരെ പോവും. നമുക്ക് നോക്കാം അറ്റ് ലോ പ്രഷർ, അറ്റ് ലോ പ്രഷർ എക്സ് ബൈ എം ഈക്വൽ ടു കെ പി ആണ്. അറ്റ് വെരി ഹൈ പ്രഷർ എക്സ് ബൈ എം ഈക്വൽ ടു കെ ആണ്. അറ്റ് ഇൻ്റർമീഡിയറ്റ് പ്രഷർ എക്സ് ബൈ എം ഈക്വൽ ടു കെ ഇൻറ്റു പി റൈസ് ടു വൺ ബൈ എൻ ആണ്. ഇതാണ് ഫ്രണ്ട്ലിച്ച് അഡ്സോപ്ഷൻ ഐസോതേം. നമുക്ക് ഫ്രണ്ട്ലിച്ച് അഡ്സോപ്ഷൻ ഐസോതേമിലുള്ള വാല്യൂ ഓഫ് കെ ആൻഡ് എൻ, ആ രണ്ട് കോൺസ്റ്റൻ്റ് വാല്യൂ കുറിച്ച് മനസ്സിലാക്കാം. ദിസ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ നാച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് നാച്ചർ ഓഫ് അഡ്സോർബൻറ്റ്. അതായത് അഡ്സോർബൻറ്റിൻ്റെ നാച്ചറിനെയും ആ ഗ്യാസിൻ്റെ ആ അഡ്സോർബേറ്റിൻ്റെ നേച്ചറിനെയും ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കെയും എന്നും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി എക്സ് ബൈ എം ഈക്വൽ ടു കെ ഇൻറ്റു പി റേസ് ടു വൺ ബൈ എൻ ആണല്ലോ. രണ്ട് സൈഡിൽ നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യും. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും, ലോഗ് എക്സ് ബൈ എം ഈക്വൽ ടു വൺ ബൈ എൻ ലോഗ് പി പ്ലസ് ലോഗ് കെ. ലോഗ് എക്സ് ബൈ എം ഈക്വൽ ടു വൺ ബൈ എൻ ലോഗ് പി പ്ലസ് ലോഗ് കെ. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരക്കാണ്, ബിറ്റ്വീൻ ലോഗ് എക്സ് ബൈ എം ആൻഡ് ലോഗ് പി. ഇത് നമ്മുടെ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന ലീനിയർ ഇക്വേഷൻ സിമിലർ ആണ്. അപ്പോൾ വൈ ആക്സിൽ ലോഗ് എക്സ് ബൈ എമ്മും എക്സ് ആക്സിൽ ലോഗ് പി എടുത്താൽ അതിൻ്റെ സ്ലോപ്പ് വൺ ബൈ എൻ ആയിരിക്കും, വൈ ഇന്റർസെപ്റ്റ് ലോഗ് കെ ആയിരിക്കും. അപ്പോൾ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? സ്ലോപ്പ് വൺ ബൈ എൻ, വൺ വൈ ഇന്റർസെപ്റ്റ് ലോഗ് കെ ആണെങ്കിൽ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇതിൻ്റെ സ്ലോപ്പാണ് വൺ ബൈ എൻ, ഇതിൻ്റെ വൈ ഇന്റർസെപ്റ്റ് ആണ് ലോഗ് കെ. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് നമുക്കറിയാം. ഈ ഗ്രാഫിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇങ്ങനെ കാൽക്കുലേഷൻ ചോദിക്കാറുണ്ട്. ഈ ആംഗിള് തന്നാൽ ആ ടാൻ തീറ്റ പ്രകാരം നമുക്ക് വൺ ബൈ എന്ന് കാണാം. വൈ ഇന്റർസെപ്റ്റ് ലോഗ് കെ ആണ്, ലോഗ് കെ കിട്ടിയാൽ നമുക്ക് കെയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി നമുക്ക് പഠിക്കേണ്ടത് ലാംഗ്മയർ അഡ്സോപ്ഷൻ ഐസോതേം. ഇതും എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോപ്ഷനും പ്രഷറും തമ്മിലുള്ള റിലേഷൻ ആണ്. ദറ്റ് ഈസ് എക്സ് ബൈ എം ഈക്വൽ ടു എ പി ബൈ വൺ പ്ലസ് ബി പി. ഇതിനെ കുറിച്ച് മനസ്സിലാക്കണം, ഇത് യൂണിമോളിക്കുലാർ ലെയറിനാണ് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞ അർത്ഥം ഒരു സർഫസിൽ അഡ്സോർബേറ്റിൻ്റെ ഒരൊറ്റ ലെയറാണ് ഫോം ചെയ്യണമെങ്കിൽ, ഒറ്റ ലെയറാണ് ഫോം ചെയ്യണമെങ്കിൽ യൂണിമോളിക്കുലർ ലെയർ, അവിടെയാണ് ഈ ലാംഗ്മയർ അഡ്സോപ്ഷൻ ഐസോത്ത് അപ്ലൈ ചെയ്യുക. ഇത് ആക്ച്വലി കെമിസോപ്ഷൻ ആണ്. കാരണം കെമിസോപ്ഷനിൽ കെമിക്കൽ ബോണ്ട് വഴിയാണല്ലോ ഫോം ചെയ്യണത്. കെമിക്കൽ ബോണ്ട് വളരെ ചെറുതായതുകൊണ്ട് തന്നെ അതിനൊറ്റ ലെയറെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഫിസിസോപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ലെയേഴ്സ് ഫോം ചെയ്യാൻ പറ്റും. കാരണം വാണ്ടർവാസ് ഫോഴ്സ് എത്ര ലെയർ വേണമെങ്കിലും ഉണ്ടാക്കാം. സോ മൾട്ടി മോളിക്കുലർ ലെയർ ആണ് ഫിസിസോപ്ഷനിൽ.
നേരത്തെ നമ്മൾ ഡിഫറൻസ് പറയുമ്പോൾ വിട്ട് പോയിന്റ് പോയിന്റ് ആണ്. ഈ ഫിസിക്സ് ഓപ്ഷനെ കുറിച്ചും കെമിസ് ഓപ്ഷനെ കുറിച്ചും അടുത്ത പോയിന്റ്, കെമിക്കൽ ബോണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയില്ല, അത് ചില പർട്ടിക്കുലർ സ്പീഷീസ് തമ്മിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ സ്പെസിഫിക് ആണ് കെമിസ് ഓപ്ഷൻ, അത് എല്ലാവരും തമ്മിൽ ഫോം ചെയ്യാൻ കഴിയില്ല. പക്ഷെ വാണ്ടർവാസ് ഫോഴ്സ് എല്ലാ ടൈപ്പ് മോളിക്കുലിനിടയിലും എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ഫിസിക്സ് ഓപ്ഷൻ നോൺ സ്പെസിഫിക് ആണ്. നമ്മൾ ഈ സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ എക്സ് ബൈ എം ഈക്വൽ ടു എ പി ബൈ വൺ പ്ലസ് ബി പി, നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യാം. അറ്റ് വെരി ലോ പ്രഷർ, പ്രഷർ ഒരുപാട് കുറവാണെങ്കിൽ ഈ ബി പി ഒരുപാട് ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ വൺ പ്ലസ് ബി പിയെ നമുക്ക് എന്ത് വിളിക്കാം, വൺ എന്ന് വിളിക്കാം. അപ്പോൾ ഈ റിലേഷൻ എങ്ങനെ വരും, എക്സ് ബൈ എം ഈക്വൽ ടു എ പി. എക്സ് ബൈ എം ഈക്വൽ ടു എ പി നമുക്കറിയാലോ ഈ റിലേഷൻ ലീനിയർ ആണ്. നമുക്കിനി അറ്റ് ഇന്റർമീഡിയറ്റ് പ്രഷറിന് മുമ്പ് അറ്റ് വെരി ഹൈ പ്രഷർ ചെക്ക് ചെയ്യാം. പ്രഷർ ഒരുപാട് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ബി പി എന്ന് പറയുന്ന വാല്യൂ വളരെ വലുതായിരിക്കും. സോ ഇവിടെ വൺ പ്ലസ് ബി പിയിൽ വൺ ആണ് നെഗ്ലിജിബിൾ. വൺ പ്ലസ് ബി പി ഈക്വൽ ടു ബി പി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എക്സ് ബൈ എം ഈക്വൽ ടു എ പി ബൈ ബി പി, ദാറ്റ്സ് ഈക്വൽ ടു എ ബൈ ബി. എ ബൈ ബി എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എഗെയിൻ ഇന്റർമീഡിയറ്റ് പ്രഷറിലാണ് ഈ ഇക്വേഷൻ ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരിക. കാരണം ആ സമയത്ത് ലീനിയറും അല്ല കോൺസ്റ്റന്റും അല്ല, ദാറ്റ് മീൻസ് ഇൻഡിപെൻഡന്റ് അല്ല, അതിനിടയിലെ വാല്യൂ ആയിരിക്കും. എക്സ് ബൈ എം ഈക്വൽ ടു എ പി ബൈ വൺ പ്ലസ് ബി പി. ഇതിൽ നമുക്ക് എന്റെയും ബീന്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എയും ബിയും ലാങ്മെയർ ഇക്വേഷനിലെ കോൺസ്റ്റന്റ്സ് ആണ്, ലാങ്മെയർ പാരാമീറ്റേഴ്സ് എന്ന് പറയും. അതിന്റെ വാല്യൂ കിട്ടാൻ ടെക്നിക്ക് എത്തുള്ളൂ, ഈ ഇക്വേഷനെ റെസിപ്രോക്കലാക്കാം. അപ്പോൾ എം ബൈ എക്സ് ഈക്വൽ ടു വൺ പ്ലസ് ബി പി ബൈ എ പി എന്നാവും. അത് സ്പ്ലിട്ട് ആക്കിയാൽ എം ബൈ എക്സ് ഈക്വൽ ടു വൺ ബൈ എ പി പ്ലസ് ബി ബൈ എന്ന് വരും. ഇവിടെ നമ്മൾ ഗ്രാഫ് വരക്കുകയാണ് ബിറ്റ്വീൻ എം ബൈ എക്സ് ആൻഡ് വൺ ബൈ പി. എം ബൈ എക്സും വൺ ബൈ പിയും കൂടി ഗ്രാഫ് വരച്ചാൽ ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും, വൺ ബൈ എ. വൈ ഇന്റർസെപ്റ്റ് എന്തായിരിക്കും, ബി ബൈ എ. സോ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്, സ്ലോപ്പ് ഈക്വൽ ടു വൺ ബൈ എ ആൻഡ് ദിസ് വൈ ഇന്റർസെപ്റ്റ് ഈസ് ബി ബൈ എ. നമുക്കിനി ചെക്ക് ചെയ്യാനുള്ളത് അഡ്സോപ്ഷൻ ഇൻ സൊല്യൂഷൻ ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സൊല്യൂഷനിലോട്ട് ഒരു അഡ്സോർബന്റ് വെച്ച് കഴിഞ്ഞാൽ ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടാണ് അവിടെ അഡ്സോർബ് ചെയ്യപ്പെടുക. സൊല്യൂട്ട് ഗെറ്റ് അഡ്സോർബ്ഡ്. അങ്ങനെ ഈ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ അളവ് കുറയുന്നത് കൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ കുറയും. അപ്പോൾ ഡ്യൂ ടു അഡ്സോർപ്ഷൻ ഇൻ സൊല്യൂഷൻ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഡിക്രീസ് എന്ന് പറയാൻ പറ്റും. ഇനി മനസ്സിലാക്കണം ഈ സൊല്യൂഷനിൽ എത്രത്തോളം സൊല്യൂട്ട് ഉണ്ടോ, ദാറ്റ് മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എത്രത്തോളം കൂടുതലാണോ അതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കൂടുതലായിരിക്കും. സോ മോർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഗിവ് മോർ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം ഇവിടെ അപ്ലൈ ആണെങ്കിൽ എക്സ് ബൈ എം ഈക്വൽ ടു കെ ഇൻറ്റു സി റൈസ് ടു വൺ ബൈ എൻ എന്ന് പറയാൻ പറ്റും. എന്താണ് സി എന്ന് പറഞ്ഞാൽ അത് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനാണ്. അപ്പൊ നമുക്കിവിടെ ലോഗ് അപ്ലൈ ചെയ്യാം. ലോഗ് അപ്ലൈ ചെയ്താൽ ലോഗ് എക്സ് ബൈ എം ഈക്വൽ ടു വൺ ബൈ എൻ ലോഗ് സി പ്ലസ് ലോഗ് കെ എന്ന് വരും. സോ നേരത്തെ നമ്മൾ ചെയ്ത പോലെ കെയുടെയും എന്നിന്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ലോഗ് എക്സ് ബൈ എമ്മും ലോഗ് സി നമ്മൾ ഗ്രാഫ് വരക്കാം. ഇവിടെ പഠിക്കേണ്ട ഒരു ടൈം അഡീഷണൽ ടൈം ആണ് നെഗറ്റീവ് അഡ്സോർപ്ഷൻ. ഞാൻ പറഞ്ഞു നോർമലി അഡ്സോർബന്റിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്നത് സൊല്യൂട്ടാണ്. എന്നാൽ ഇൻ സം സൊല്യൂഷൻ സോൾവെന്റ് ഗെറ്റ് അഡ്സോർബ്ഡ്. ഈ സോൾവെന്റ് അഡ്സോർബ് ചെയ്യപ്പെട്ടാൽ സൊല്യൂഷനിലുള്ള സോൾവെന്റിന്റെ അളവാണ് കുറയുക. സോൾവെന്റിന്റെ അളവ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒരു റിവേഴ്സ് ടൈപ്പ് ഓപ്പോസിറ്റ് ടൈപ്പ് അഡ്സോർപ്ഷൻ ആയതുകൊണ്ട് ഇതിനെ നെഗറ്റീവ് അഡ്സോർപ്ഷൻ എന്ന് വിളിക്കുന്നു.
നിങ്ങൾ മനസ്സിലാക്കണം. ഡൈലൂട്ട് കെ സി എൽ ഓൺ ചാർക്കോൾ ഇതിന് എക്സാമ്പിളാണ്. ഡൈലൂട്ട് കെ സി എൽ പറ്റുന്ന ഒരുപാട് സോൾവെന്റിൽ കുറച്ച് കെ സി എൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സൊല്യൂട്ടിന് അവിടെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കുറവാണ്, പകരം സോൾവെന്റാണ് ഒട്ടിപ്പിടിക്കുക. അപ്പൊ ഡൈലൂട്ട് കെ സി എൽ ഓൺ ചാർക്കോൾ എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് അഡ്സോർപ്ഷൻ. നമുക്കിനി പഠിക്കേണ്ട സെക്ഷൻ ആണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു റിയാക്ഷന്റെ സ്പീഡ് ആൾട്ടർ ചെയ്യാൻ പറ്റുന്ന ആളാണ്. അത് റിയാക്ഷൻ സ്പീഡ് ഇൻക്രീസും ഡിക്രീസും ഒക്കെ ആവാം. കൂടുതൽ ഇൻക്രീസ് ആണ് ഉപയോഗിക്കണമെങ്കിൽ പോലും ജനറലി അത് റിയാക്ഷനെ ആൾട്ടർ ചെയ്യുന്നു, റേറ്റ് ഓഫ് റിയാക്ഷനെ ആൾട്ടർ ചെയ്യുന്നു. ഈ കാറ്റലിസ്റ്റ് ഇൻവോൾവ് ആകുന്ന കെമിക്കൽ റിയാക്ഷന്റെ പേരാണ് കാറ്റലിസിസ്. റിയാക്ഷൻ ഇൻവോൾവിങ് കാറ്റലിസ്റ്റ് ആണ് കാറ്റലിസിസ്. ഈ കാറ്റലിസിസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹോമോജീനസ് കാറ്റലിസിസ്, രണ്ട് ഹെറ്ററോജീനസ് കാറ്റലിസിസ്. ഈ ഹോമോജീനസ് കാറ്റലിസ്റ്റ് പറഞ്ഞാൽ മനസ്സിലാക്കണം, റിയാക്റ്റന്റിന്റെയും കാറ്റലിസ്റ്റിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് സെയിം ആണ്. ഇതിലൊരിക്കലും പ്രൊഡക്റ്റ് വരുന്നില്ല, പ്രൊഡക്റ്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. റിയാക്റ്റന്റിന്റെയും കാറ്റലിസ്റ്റിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് സെയിം ആണെങ്കിൽ അത് ഹോമോജീനസ് കാറ്റലിസ്റ്റ് ആണ്. ഞാൻ രണ്ട് എക്സാമ്പിൾ എഴുതിയാണ്. എസ് ഒ ടു ഗ്യാസ് പ്ലസ് ഒ ടു ഗ്യാസ് ബിക്കം എസ് ഒ ത്രീ ഗ്യാസ്. ഇതിലുപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് നൈട്രിക് ഓക്സൈഡ് ഗ്യാസ്. ഇവിടെ പ്രൊഡക്റ്റിന് സ്റ്റേറ്റ് സെയിം ആവാം, ഡിഫറെന്റ് ആവാം, നമ്മൾ നോക്കണേയില്ല. റിയാക്റ്റിനും കാറ്റലിസ്റ്റിനും ഫിസിക്കൽ സ്റ്റേറ്റ് സെയിം ആണ്, ഇത് ഹോമോജീനസ് ആണ്. ഇത് നമ്മൾ പഠിക്കുന്ന ലെഡ് ചേംബർ പ്രോസസ് ആണ്. അടുത്ത് നോക്കൂ, എസ്റ്റർ പ്ലസ് ആൽക്കഹോൾ ബിക്കം ആസിഡ് പ്ലസ് ആൽക്കഹോൾ ബിക്കം എസ്റ്റർ ആൻഡ് വാട്ടർ. ഇത് നമ്മൾ എസ്റ്ററിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയും. ഇതിൽ ഇത് രണ്ടും അക്വസ് ആണ്, അക്വസ് മീൻസ് ലിക്വിഡ് ആണ്. ഇതിലുപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് സൾഫ്യൂരിക് ആസിഡ് ആണ്, അതും അക്വസ് ആണ്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്, റിയാക്റ്റിന്റെയും കാറ്റലിസ്റ്റിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് സെയിം ആണ്. നമ്മൾ ഹെറ്ററോജീനസിലോട്ട് പോവാണെങ്കിൽ റിയാക്റ്റിനും കാറ്റലിസ്റ്റിനും ഫിസിക്കൽ സ്റ്റേറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. രണ്ടിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെയും പ്രൊഡക്റ്റ് നമ്മൾ നോക്കണില്ല. രണ്ട് പ്രോസസ്, നമ്പർ വൺ ഹേബേഴ്സ് പ്രോസസ് ആണ്, റിയാക്റ്റന്റ് ഗ്യാസ് ആണ്, നമ്മുടെ കാറ്റലിസ്റ്റ് സോളിഡ് ആണ്. രണ്ടാമത് നമ്മുടെ കോണ്ടാക്ട് പ്രോസസ് ആണ്, റിയാക്റ്റന്റ് ഗ്യാസ് ആണ്, കാറ്റലിസ്റ്റ് സോളിഡ് ആണ്. ഈ ടൈപ്പ് റിയാക്ഷൻ ആണ് ഹെറ്ററോജീനസ് കാറ്റലിസിസ്. ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് റിയാക്റ്റിനും കാറ്റലിസ്റ്റും സെയിം ആകുമ്പോൾ അത് ഹോമോജീനസ് ആണ്, ഡിഫറെൻ്റ് ആകുമ്പോൾ അത് ഹെറ്ററോജീനസ് ആണ്. ഇനി നമുക്ക് നോക്കാം ഡിഫറെൻ്റ് ടൈപ്പ് കാറ്റലിസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു കാറ്റലിസ്റ്റ് റിയാക്ഷൻ സ്പീഡ് കൂട്ടാനും പറ്റും, കുറക്കാനും പറ്റും. പൊതുവേ നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത് റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ടൈപ്പ് കാറ്റലിസ്റ്റിൻ്റെ പേരാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. ഇറ്റ് ഇൻക്രീസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അതിന് എക്സാമ്പിൾസ് ഇവിടെ സ്പെസിഫൈ ചെയ്യാത്തത്, നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടൈപ്പ് കാറ്റലിസ്റ്റുകളും പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ്. എന്നാൽ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിക്രീസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ്. ഇറ്റ് ഡിക്രീസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അത് നമുക്ക് പഠിക്കുന്ന രണ്ട് എക്സാമ്പിൾ ഇതാണ്. ക്ലോറോഫോം ഓക്സിഡേഷൻ വഴി പോയിസണസ് ഗ്യാസ് ആയ ഫോസ്ജീൻ ആയി മാറും. അത് മാറാതിരിക്കണമെങ്കിൽ ഈ റിയാക്ഷൻ സ്പീഡ് കുറക്കണം. അതിന് എത്തനോൾ ആണ് യൂസ് ചെയ്യുക. എച്ച് ടു ഒ ടു സ്വയം ഡീകമ്പോസ് ചെയ്തിട്ട് എച്ച് ടു ഒയും ഒ ടു ഓയും. അത് നടക്കാതിരിക്കണമെങ്കിൽ ആ റിയാക്ഷൻ സ്പീഡ് കുറക്കണം. അതിന് ഗ്ലിസറിൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ എച്ച് ത്രീ പി ഒ ഫോർ യൂസ് ചെയ്യും. ഇതാണ് നെഗറ്റീവ് കാറ്റലിസ്റ്റ് എക്സാം. അങ്ങനെ സോ മെനി എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് പഠിക്കാനുള്ള രണ്ട് റിയാക്ഷൻ എഴുതിയതാണ്. നമ്മൾ ഇനി പഠിക്കേണ്ട കൺസെപ്റ്റ് ആണ് പ്രൊമോട്ടറും പോയിസണും. പ്രൊമോട്ടർ ഒരു കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റ് റിയാക്ഷൻ സ്പീഡ് കൂട്ടും, ആ ആക്ടിവിറ്റി കൂട്ടുന്ന ആളാണ് പ്രൊമോട്ടർ. പോയിസൺ എന്ന് പറയുമ്പോൾ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി കുറക്കുന്ന ആളാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ പ്രൊമോട്ടറും പോയിസണും കാറ്റലിസ്റ്റുകളല്ല. അവർക്ക് സ്വയം റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാനോ കുറക്കാനോ കഴിയില്ല. പ്രൊമോട്ടറും പോയിസണും സ്വയം കാറ്റലിസ്റ്റ് അല്ല. നമ്മൾ പഠിക്കുന്നുണ്ട് ഹേബേഴ്സ് പ്രോസസ്. ഹേബേഴ്സ് പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് ആണ് അയൺ. ഈ അയണിന്റെ കൂടെ നിങ്ങൾ മോളിബ്ഡിനം വെച്ച് കൊടുത്താൽ മോളിബ്ഡിനം അയണിന്റെ ആക്ടിവിറ്റി കൂട്ടും. അപ്പോൾ മോളിബ്ഡിനം അവിടെ പ്രൊമോട്ടറാണ്. ഇതേ ഹേബേഴ്സ് പ്രോസസ്സില് എച്ച് ടു എസിന്റെയോ കാർബൺ മോണോക്സൈഡിന്റെയോ പ്രസൻസ് ഉണ്ടെങ്കിൽ അയണിന്റെ ആക്ടിവിറ്റി കുറക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഹേബേഴ്സ് പ്രോസസ് നടത്തുമ്പോൾ മോളിബ്ഡിനം നമ്മൾ ആഡ് ചെയ്താൽ അത് അയണിന്റെ ആക്ടിവിറ്റി കൂട്ടിയിട്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടും. ഹേബേഴ്സ് പ്രോസസ് നടത്തുന്ന അറ്റ്മോസ്ഫിയറിൽ എച്ച് ടു എസ് ഒ കാർബൺ മോണോക്സൈഡ് ഉണ്ടെങ്കിൽ അത് അയണിന്റെ ആക്ടിവിറ്റി കുറച്ചിട്ട് റിയാക്ഷൻ സ്പീഡ് കുറക്കും. അപ്പോൾ ഹേബേഴ്സ് പ്രോസസ് നടത്തുന്ന അറ്റ്മോസ്ഫിയറിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവാൻ പാടില്ല.
H2S ഉണ്ടാവാൻ പാടില്ല കാരണം അത് ആക്ടിവിറ്റി കുറക്കുന്ന പ്രോസസ്സുകളാണ് നമുക്കിനി ഈ ഹെറ്ററോജെനസ് കാറ്റലിസ്റ്റിന്റെ മെക്കാനിസം ചെക്ക് ചെയ്യാം നമുക്ക് ഹോമോജീനസ് കാറ്റലിസ്റ്റ് നമ്മൾ ഈ സർഫസ് ഫിനോമിനൽ വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഹെറ്ററോജീനസ് കാറ്റലിസ്റ്റിന്റെ മെക്കാനിസം ചെക്ക് ചെയ്യാം ഈ മെക്കാനിസത്തിനെ അഡ്സോർപ്ഷൻ തിയറി ഇത് ഉൾക്കൊള്ളുന്നുണ്ട് Intermediate complex theory ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് സോ ഹെറ്ററോജീനസ് കാറ്റലിസ്റ്റിന്റെ മെക്കാനിസം ഇസ് ദ കമ്പൈൻഡ് എഫക്ട് ഓഫ് അഡ്സോർപ്ഷൻ തിയറി ആൻഡ് ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറിയാണ് ഇവിടെ സംഭവിക്കണത്രേയുള്ളൂ ഒരു കാറ്റലിസ്റ്റിലോട്ട് റിയാക്റ്റന്റ് ആഡ് ചെയ്താൽ ഐ മീൻ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഈ റിയാക്റ്റന്റ് വന്നത് ഡിഫ്യൂഷൻ ഓഫ് റിയാക്റ്റന്റ് ടുവേർഡ്സ് കാറ്റലിസ്റ്റ് ഈ കാറ്റലിസ്റ്റിന് അടുത്തോട്ട് റിയാക്റ്റൻസ് വരും എന്നിട്ട് ഈ കാറ്റലിസ്റ്റിന്റെ സർഫസിൽ റിയാക്റ്റന്റ് അഡ്സോർബ് ചെയ്യപ്പെടും ആ അഡ്സോർബ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് അവർ കെമിക്കൽ റിയാക്ഷൻ തരിക ആ കെമിക്കൽ റിയാക്ഷൻ നടന്നതിന് ശേഷം ഉണ്ടായ പ്രൊഡക്റ്റ് ആ കാറ്റലിസ്റ്റിൽ നിന്ന് ഡിസോർപ്ഷൻ വഴി വിട്ടുപോകും ആ ഡിസോർപ്ഷൻ വഴി വിട്ടുപോയ ആളുകൾ പിന്നെ വീണ്ടും ഡിഫ്യൂഷൻ വഴി ഈ കാറ്റലിസ്റ്റിനെ ഫ്രീ ആക്കി മാറ്റും ഇതാണ് ഇതിന്റെ ഒരു മെക്കാനിസത്തിന്റെ റൂട്ട് അപ്പൊ ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എയും ബിയും റിയാക്ട് ചെയ്ത് എ ബി ഉണ്ടാകുന്നു ഈ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാൻ ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ സംഭവിക്കുക ഈ കാറ്റലിസ്റ്റിന്റെ സർഫസിലോട്ട് ഈ പറഞ്ഞ എ മോളിക്യൂൾസും ബി മോളിക്യൂൾസും വരും അത് ഡിഫ്യൂഷൻ നടന്നു വരും ആ ഡിഫ്യൂഷൻ നടന്നു വന്നിട്ട് അത് അവിടെ അഡ്സോർബ് ചെയ്യും അത് അഡ്സോർബ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും എയും ബിയും അവിടെ അഡ്സോർബ് ചെയ്യും ഈ അഡ്സോർപ്ഷൻ നടക്കുന്നത് ഈ അഡ്സോർപ്ഷൻ നടക്കുന്നത് ഫിസിസോർപ്ഷൻ വഴിയാണ് ഫിസിസോർപ്ഷൻ നമുക്കറിയാം അത് വീക്ക് വാൻഡർവാസ് ഫോഴ്സ് വഴിയാണ് ഇവിടെ വെച്ചിട്ട് അവർ കെമിക്കൽ റിയാക്ഷൻ തരാണ് ആ കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം നേരത്തെ വാൻഡർവാസ് ഫോഴ്സ് വഴിയാണ് ഒട്ടിപ്പിടിച്ചതെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവർക്കിടയിൽ ഫോം ചെയ്യുക കെമിക്കൽ ബോണ്ടാണ് ഈ കെമിക്കൽ ബോണ്ട് വാൻഡർവാസ് ഫോഴ്സിനേക്കാളും സ്ട്രോങ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും ഈ എ ബി എന്ന സ്ട്രോങ് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി ഈ വീക്ക് വാൻഡർവാസ് ഫോഴ്സ് ബ്രേക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മുടെ കാറ്റലിസ്റ്റിൽ നിന്ന് എ ബി മോളിക്യൂൾസ് ഫ്രീ ആയിട്ട് വിട്ടുപോകും ആ വിട്ടുപോയ ആളുകൾ അവിടുന്ന് ദൂരേക്ക് പോകും അത് വീണ്ടും ഡിഫ്യൂഷൻ വഴി അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അഡ്സോർപ്ഷൻ ആണ് അടുത്തത് കെമിക്കൽ റിയാക്ഷൻ ആണ് അടുത്തത് ഡിസോർപ്ഷൻ ആണ് പിന്നെ ഫസ്റ്റിലും ലാസ്റ്റിലും ഓരോ അഡ്സോ ഡിഫ്യൂഷൻ പ്രോസസ് നടക്കുന്നുണ്ട് ഇതാണ് മെക്കാനിസം ഓഫ് ഹെറ്ററോജീനസ് കാറ്റലിസ്റ്റ് ഈ മെക്കാനിസം വഴി റിയാക്ഷന്റെ സ്പീഡ് കൂടി എന്ന് പറയാനുള്ള കാരണം റിയാക്ഷന്റെ സ്പീഡ് കൂടി എന്ന് പറയാൻ കാരണം ഫസ്റ്റ് ഇവിടെ ഒരു അഡ്സോർപ്ഷൻ നടക്കുന്നുണ്ടല്ലോ ഈ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് എക്സോതെർമിക് ആണ് എക്സോതെർമിക് ആകുമ്പോൾ അവർ ഹീറ്റ് പുറത്തു വിടുന്നുണ്ട് ആ പുറത്തുവിട്ട ഹീറ്റിനെ ആ പുറത്തുവിട്ട എനർജി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മൂന്നാമത്തെ റിയാക്ഷനിൽ കെമിക്കൽ റിയാക്ഷൻ നടത്താൻ പറ്റും കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ എനർജി വേണം ആ എനർജി കിട്ടുന്നുണ്ട് എങ്ങനെ ഈ അഡ്സോർപ്ഷൻ വഴി സോ അഡ്സോർപ്ഷൻ വഴി എനർജി റിലീസ് ചെയ്യുന്നു ആ റിലീസ് ചെയ്ത എനർജി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു കെമിക്കൽ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഓട്ടോ കാറ്റലിസ്റ്റ് ഓട്ടോ കാറ്റലിസ്റ്റ് പ്രത്യേകത ഒരു റിയാക്ഷനിൽ കിട്ടുന്ന പ്രൊഡക്റ്റിലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് തന്നെ കാറ്റലിസ്റ്റ് ആയി പ്രവർത്തിക്കുക വൺ ഓഫ് ദ പ്രൊഡക്റ്റ് ഫോംഡ് ആക്ട് ആസ് കാറ്റലിസ്റ്റ് ഈ റിയാക്ഷൻ പ്രത്യേകം എന്താ റിയാക്ഷൻ തുടങ്ങുമ്പോൾ അവിടെ കാറ്റലിസ്റ്റ് ഇല്ല
അതുകൊണ്ട് തുടങ്ങുമ്പോൾ ആ റിയാക്ഷൻ പതുക്കെ തുടങ്ങുള്ളൂ. എന്നാൽ റിയാക്ഷൻ നടക്കുന്നതനുസരിച്ച് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു, ആ പ്രൊഡക്റ്റ് കാറ്റലിസ്റ്റ് ആകുന്നു. സോ ഇനീഷ്യലി സ്ലോ ആണ്, ആൻഡ് ദെൻ റേറ്റ്, ആൻഡ് ദെൻ റേറ്റ് ഇൻക്രീസ്, റേറ്റ് കൂടി കൂടി വരും. അതിന് എക്സാമ്പിളാണ് എം എൻ ഓ ഫോർ മൈനസ് പ്ലസ് സി ടു ഓ ഫോർ ടു മൈനസ് ബിക്കം എം എൻ ടു പ്ലസ് എൻ സി ഒ ടു. ഇതിൽ ഈ എം എൻ ടു പ്ലസ് ആണ് കാറ്റലിസ്റ്റായി പ്രവർത്തിക്കുക. ഈ റിയാക്ഷനെ ഓട്ടോ കാറ്റലിസിസ് എന്നും ഈ കിട്ടിയ കാറ്റലിസ്റ്റായ എം എൻ ടു പ്ലസിനെ ഓട്ടോ കാറ്റലിസ്റ്റ് എന്നും വിളിക്കും. ഇതിൻ്റെ പ്രത്യേകത, ആദ്യം വളരെ പതുക്കെ ആയിരിക്കും റിയാക്ഷൻ നടക്കുക, ആൻഡ് ഗ്രാജുവലി അതിൻ്റെ സ്പീഡ് പെട്ടെന്ന് പെട്ടെന്ന് കൂടി വരും. ഇനി നമ്മൾ പഠിക്കാൻ പോണ വിഷയമാണ് കൊളോയിഡ്സ്. കൊളോയിഡ്സ് ആണ് ഈ ചാപ്റ്ററിലെ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് മനസ്സിലാക്കാനുള്ളത് കൊളോയിഡ്സിനെ കുറിച്ചാണ്. ഈ കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ മിക്സ്ചറാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചില മിക്സ്ചറിനെ കുറിച്ച് പഠിക്കാം. ത്രീ ടൈപ്പ് മിക്സ്ചേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ട്രൂ സൊല്യൂഷൻ, രണ്ട് സസ്പെൻഷൻ, മൂന്ന് കൊളോയിഡ്സ്. ഈ ട്രൂ സൊല്യൂഷൻ്റെ പ്രത്യേകത, ഒരു സബ്സ്റ്റൻസ് അടുത്ത സബ്സ്റ്റൻസിൽ ഡിസോൾവ് ചെയ്തു പോയി എന്നാണ്. ഡിസോൾവ് ചെയ്തു പോയി. സസ്പെൻഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സബ്സ്റ്റൻസ് വേറെ സബ്സ്റ്റൻസിൽ സെഡിമെന്റ് ചെയ്തു പോവാന്നാണ്, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് പോവുക. കൊളോയിഡ്സ് നമുക്ക് പഠിക്കാനുള്ളത് അവിടെ ഡിസൊല്യൂഷനോ സെഡിമെന്റേഷനോ നടക്കാതെ ഒരു സബ്സ്റ്റൻസ് വേറെ സബ്സ്റ്റൻസിൽ ഡിസ്പേഴ്സ് ചെയ്തു പോവാണ്. ഡിസ്പേഴ്സ് എന്ന വാക്കിനർത്ഥം ചിതറിക്കിടക്കാനാണ്. അത് ലയിച്ചു പോകണില്ല, അടിഞ്ഞു കൂടണില്ല, ചിതറിക്കിടക്കാണ്. ഇത് ഡിസോൾവ് ചെയ്യാനുള്ള കാരണം, പാർട്ടിക്കിളിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും. ലെസ് ദാൻ വൺ നാനോ മീറ്റർ എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ സെഡിമെന്റ് ചെയ്യാനുള്ള കാരണം, പാർട്ടിക്കിളിൻ്റെ സൈസ് വളരെ കൂടുതലാണ്. പാർട്ടിക്കിളിൻ്റെ സൈസ് വളരെ കൂടുതലാണ്. അത് ഗ്രേറ്റർ ദാൻ 10^3 നാനോ മീറ്റർ ആണ്. എന്നാൽ ഡിസ്പേഴ്സ് ചെയ്യാനുള്ള കാരണം ഇൻ ബിറ്റ്വീൻ ആണ്. അതായത് 1 to 10^3 നാനോമീറ്റർ ആണ്. ഇതാണ് ട്രൂ സൊല്യൂഷൻ, സസ്പെൻഷൻ, കൊളോയിഡ്. ഒരു സബ്സ്റ്റൻസ് വേറെ സബ്സ്റ്റൻസിൽ ഡിസോൾവ് ചെയ്ത് പോയാൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ മിക്സ്ചറ് ഹോമോജീനസ് ആണ്. ഹോമോജീനസ് ആണ്. എന്നാൽ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ താഴത്തെ അടിഞ്ഞുകൂടി കിടക്കുന്നതുകൊണ്ട് ഈ സബ്സ്റ്റൻസ് ഹെറ്റിറോജീനസ് ആണ്. അത് കൊളോയിഡ് ചെയ്ത് കിടക്കുമ്പോൾ, ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുമ്പോൾ സ്റ്റിൽ ഇത് ഹെറ്റിറോജീനസ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ്. കൊളോയിഡും ഒരു ഹെറ്റിറോജീനസ് മിക്സ്ചറാണ്. പല കൊളോയിഡുകളും നമുക്ക് കാണുമ്പോൾ അത് ഹോമോജീനസ് ആയിട്ട് തോന്നും, പക്ഷെ കൊളോയിഡ് ഹെറ്റിറോജീനസ് മിക്സ്ചറാണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ ട്രൂ സൊല്യൂഷൻ സസ്പെൻഷൻ കൊളോയിഡിൻ്റെ ഫിൽറ്ററുമായി ബന്ധപ്പെട്ട് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ കഴിയില്ല, കാരണം അത് ലയിച്ചു പോയി. ഇത് നമുക്ക് സിംപിളി ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഈ കൊളോയിഡ്സിനെ കുറിച്ച് മനസ്സിലാക്കണം, അത് അൾട്രാ ഫിൽട്രേഷൻ ആണ് യൂസ് ചെയ്യുക. നോർമൽ ഫിൽട്രേഷൻ പോസിബിൾ അല്ല. ഇങ്ങനെ ഒരുപാട് ഡിഫറൻസുകൾ ഇവർ തമ്മിലുണ്ട്. മെയിൻ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞു. ട്രൂ സൊല്യൂഷൻ, സസ്പെൻഷൻ, കൊളോയിഡ്. നമുക്കിനി പഠിക്കേണ്ടത് കൊളോയിഡിനെ കുറിച്ചാണ്. അപ്പോൾ കൊളോയിഡിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ, കൊളോയിഡ് ഒരു ഹോമോജീനസ് മിക്സ്ചറാണ്. ഈ കൊളോയിഡിൽ രണ്ട് ടൈപ്പ് കോമ്പോണൻസ് ഉണ്ടാവും. ഒന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഗെറ്റ് ഡിസ്പേഴ്സ്ഡ് എന്നാണ് അർത്ഥം. ആരാണോ ചിതറിക്കിടക്കുന്നത് അതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേർഷൻ മീഡിയത്തിന്റെ പ്രത്യേകത, എവിടെയാണോ ഡിസ്പേഴ്സ് നടന്നതെന്നാണ്. ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ആർ ഡിസ്പേഴ്സ്ഡ്. നമ്മൾ കൊളോയിഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അതിൽ ഉപയോഗിക്കുന്ന രണ്ട് ടേമാണ് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും. നമുക്കിനി ഡിഫറൻറ്റ് ടൈപ്പ് കൊളോയിഡ്സിനെ കുറിച്ച് മനസ്സിലാക്കാം.
സോള് ജെല്ല് എമൽഷൻ എന്ന് മനസ്സിലാക്കണം. സോൾ എന്ന് പറഞ്ഞ കൊളറിന്റെ പ്രത്യേകത സോളിഡ് ഇൻ ലിക്വിഡാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേഴ്ഷൻ മീഡിയം ലിക്വിഡുമാണ്. ജെല്ല് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്, അത് ലിക്വിഡ് ഇൻ സോളിഡാണ്. കുറെ സോളിഡിൽ കുറച്ച് ലിക്വിഡ് വരുമ്പോൾ അതാണ് ജെല്ല്. എമൽഷനെ കുറിച്ച് മനസ്സിലാക്കണം, അത് ലിക്വിഡ് ഇൻ ലിക്വിഡാണ്, ലിക്വിഡ് ഇൻ ലിക്വിഡാണ്. ഇനി ഡിസ്പേഷൻ മീഡിയം മാത്രം നോക്കിയിട്ട് നാല് ടൈപ്പ് പഠിക്കാണ്ട്, അക്വസോൾ ഓർ ഹൈഡ്രോസോൾ എന്ന് പറഞ്ഞാൽ വാട്ടറാണ് ഡിസ്പേഷൻ മീഡിയം. ആൽക്കോസോളിന്റെ പ്രത്യേകത ആൽക്കഹോളാണ് ഡിസ്പേഷൻ മീഡിയം. ബെൻസോസോളിന്റെ പ്രത്യേകത ബെൻസീനാണ് ഡിസ്പേഷൻ മീഡിയം. എയറോസോളിന്റെ പ്രത്യേകത ഗ്യാസാണ് ഡിസ്പേഷൻ മീഡിയം. എയറോസോളിന്റെ പ്രത്യേകത ഗ്യാസാണ് ഡിസ്പേഷൻ മീഡിയം എങ്കിൽ ഡിസ്പേസ്ഡ് ഫേസ് ആരൊക്കെയാവും? അത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗ്യാസും ഗ്യാസും തമ്മിലുള്ള മിക്സ്ചർ എല്ലാ സമയത്തും ഹോമോജീനസ് ആണ്. അതൊരിക്കലും എന്താകുന്നില്ല, കൊളോയിഡ് ആവുന്നില്ല. അപ്പൊ ഗ്യാസ് ഗ്യാസ് മിക്സ്ചർ എപ്പോഴും ട്രൂ സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും, എപ്പോഴും ഹോമോജീനസ് ആണെന്ന് പറയാൻ പറ്റും. നമുക്ക് ഇനി പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കൊളോയിഡ്സ് ആണ് ലയോഫിലിക് ആൻഡ് ലയോഫോബിക് കൊളോയിഡ്. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്ഷൻ മീഡിയം തമ്മിലുള്ള ഇന്ററാക്ഷൻ നോക്കിയിട്ടാണ് ഈ രണ്ട് ടൈപ്പ് കൊളോയിഡ് ഉണ്ടാക്കുന്നത്. ലയോഫിലിക് കൊളോയിഡിനെ ഇൻട്രിൻസിക് കൊളോയിഡ് എന്നും ലയോഫോബിക്കിനെ എക്സ്ട്രിൻസിക് കൊളോയിഡ് എന്നും വിളിക്കും. ഇൻട്രിൻസിക് എന്ന് വിളിക്കാനുള്ള കാരണം അത് സ്വയം കൊളോയിഡ് ഉണ്ടാകുന്നു എന്നാണ്. എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സിലൂടെയാണ് അത് കൊളോയിഡായി മാറുന്നത്. ലയോഫിലിക്കിന്റെ പ്രത്യേകത ഫിലിക് ഫിലിയ എന്ന വാക്കിനർത്ഥം ഇഷ്ടം എന്നാണ്. അപ്പൊ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്ഷൻ മീഡിയം തമ്മിൽ ഇന്ററാക്ഷൻ കൂടുതലാണെങ്കിൽ അതാണ് ലയോഫിലിക്. എന്നാൽ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറവാണെങ്കിൽ അതാണ് ലയോഫോബിക്. ഇവ തമ്മിൽ ഇന്ററാക്ഷൻ കൂടാനുള്ള കാരണം പാർട്ടിക്കിൾ സൈസ് മോർ സ്യൂട്ടബിൾ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ബിറ്റ്വീൻ 1 to 10^3 നാനോമീറ്റർ ആണ്. ഇവിടെ പാർട്ടിക്കിൾ സൈസ് സ്യൂട്ടബിൾ അല്ല. അപ്പൊ പാർട്ടിക്കിൾ സൈസ് സ്യൂട്ടബിൾ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഡിസ്പേഷൻ മീഡിയത്തിലോട് വരുമ്പോൾ അത് ഈസി ടു ഫോം കൊളോയിഡ് ആണ്, അത് വേഗത്തിൽ കൊളോയിഡായി മാറും. എന്നാൽ ഇവിടെ പാർട്ടിക്കിൾ സൈസ് സ്യൂട്ടബിൾ അല്ലാത്തതുകൊണ്ട് ചില എക്സ്റ്റേണൽ ടെക്നിക് യൂസ് ചെയ്തിട്ട് മാത്രമേ കൊളോയിഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലയോഫോബിക്ക് ഡിഫിക്കൽട്ട് ടു ഫോം കൊളോയിഡ് ആണ്. ഇത് ഈസി ടു ഫോം ആയതുകൊണ്ട് തന്നെ ഇത് മോർ സ്റ്റേബിൾ ആണ്, ഇത് ലെസ് സ്റ്റേബിൾ ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് റിവേഴ്സിബിൾ ആണ്. അതിന് കാരണം ഇതിന്റെ പാർട്ടിക്കിൾ സൈസ് സ്യൂട്ടബിൾ ആയതുകൊണ്ട് നേരിട്ട് ഡിസ്പേഷൻ മീഡിയത്തിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അത് കൊളോയിഡ് ഫോം ചെയ്യും. ഇനി നമ്മൾ തിരിച്ചെടുക്കുകയാണെങ്കിൽ ആ പഴയ ഡിസ്പേഴ്സ്ഡ് ഫേസ് തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് അത് റിവേഴ്സിബിൾ ആയത്. ഇവിടെ ഇതിനെ ഇറിവേഴ്സിബിൾ എന്ന് വിളിക്കാനുള്ള കാരണം നമ്മുടെ കയ്യിലുള്ള പാർട്ടിക്കിൾ അതുപോലെ കൊളോയിഡ് ആയിട്ട് മാറുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ ആയിട്ട് പല മാറ്റം വരുത്തണം. അങ്ങനെ പല മാറ്റം വരുത്തിയിട്ടാണ് ഈ കൊളോയിഡ് ഫോം ചെയ്യുക. പിന്നെ ഒരിക്കലും ആ പഴയ സാധനം നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഇറിവേഴ്സിബിൾ ആയത്. ഇവിടെ ഇവർ തമ്മിൽ ഇന്ററാക്ഷൻ കൂടുതലായതുകൊണ്ട് മോർ സോൾവേറ്റഡ് ആണ് പാർട്ടിക്കിൾ, ഇവിടെ ലെസ് സോൾവേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്പേഷൻ മീഡിയത്തിലോട്ട് ഡിസ്പേഴ്സ്ഡ് ഫേസ് വന്ന് മോർ സോൾവേറ്റഡ് ആയതുകൊണ്ട് ഡിസ്പേഷൻ മീഡിയത്തിന്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുന്നു. പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്പേഷൻ മീഡിയം ചേഞ്ചസ്. എന്നാൽ ഇവിടെ പാർട്ടിക്കിൾസ് ലെസ് സോൾവേറ്റഡ് ആയതുകൊണ്ട് അതിന്റെ പ്രോപ്പർട്ടീസിൽ മാറ്റം വരുന്നില്ല. ഇതിന് എക്സാമ്പിളാണ് വിസ്കോസിറ്റി ഓഫ് ഡിസ്പേഷൻ മീഡിയം കൂടുന്നു ലയോഫിലിക്കിന്, ഇവിടെ വിസ്കോസിറ്റി റിമൈൻ സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ വാട്ടറിന്റെ വിസ്കോസിറ്റിയും അത് ലയോഫിലിക് കൊളോയിഡ് ആക്കിയതിന് ശേഷമുള്ള വിസ്കോസിറ്റിയും കമ്പയർ ചെയ്യുമ്പോൾ കൊളോയിഡിന് വിസ്കോസിറ്റി കൂടുതലായിരിക്കും. എന്നാൽ ലയോഫോബിക് ഉണ്ടാക്കി കഴിഞ്ഞാലും അതിന് വിസ്കോസിറ്റിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നില്ല. ഇതിന് എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. എക്സാമ്പിൾ നമ്മൾ പഠിക്കേണ്ടത് മാക്രോ മോളിക്കുലാർ കൊളോയിഡുകൾ ഇതിലാണ് വരിക.
മാക്രോമോളിക്കുലാർ കൊളോയിഡ്. മാക്രോമോളിക്കൾ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ, ഗമ്മ്, സ്റ്റാർച്ച്, ലിപ്പിഡ് പോലെയുള്ള വലിയ പാർട്ടിക്കിൾസ്, വലിയ മോളിക്കിൾസ് ഉണ്ടാക്കുന്ന കൊളോയിഡാണ് ലയോഫിലിക്. ഇവിടെ നമ്മൾ ഇങ്ങനെ ടേം യൂസ് ചെയ്യും, മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്. ഞാൻ പറയാൻ കാരണം പല മോളിക്കിൾസും കൂടിയിട്ടാണ് ഈ കൊളോയിഡ് ഫോം ചെയ്യുക, കാരണം പാർട്ടിക്കിൾ സൈസ് സ്യൂട്ടബിൾ അല്ല. ഇതിന് എക്സാമ്പിൾ ആണ് ഗോൾഡ് സോള്, സൾഫർ സോള്, ഇതൊക്കെ ഡയറക്റ്റ് നിങ്ങൾ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടാവും. മൾട്ടി മോളിക്കുലർ കൊളോയിഡ് ലയോഫോബിക് ആണ്, മാക്രോ മോളിക്കുലർ കൊളോയിഡ് ലയോഫിലിക് ആണ്. നമുക്ക് ഇനി പഠിക്കാനുള്ള കൊളോയിഡ് ആണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. ഈ അസോസിയേറ്റഡ് കൊളോയിഡ്സിനെ മിസെല്ലേ എന്ന് വിളിക്കും. ഇതിനെ കുറിച്ച് മനസ്സിലാക്കണം, നമ്മളൊരു ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡിസ്പേഷൻ മേഡത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് കൊളോയിഡായിട്ട് ഫോം ചെയ്യുള്ളൂ. ഇറ്റ് ഫോം കൊളോയിഡ് ഓൺലി എബോ എ പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ. ആ കോൺസെൻട്രേഷനെ ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ എന്ന് പറയും. അതിന് ഷോർട്ട് ഫോമാണ് CMC. ആ ഷോർട്ട് ഫോം വൈഡ്ലി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അതവിടെ കൊടുത്ത് ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ. ആൻഡ് എബോ എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ താഴെയാണെങ്കിലും അത് കൊളോയിഡ് ഫോം ചെയ്യൂല. ആ ടെമ്പറേച്ചറിന്റെ പേരാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറും അധികം ഫോക്കസ് ചെയ്യാത്തത് നമ്മുടെ റൂം ടെമ്പറേച്ചറിലെല്ലാം അത് കൊളോയിഡ് ഫോം ചെയ്യാൻ പറ്റിയ ടെമ്പറേച്ചറാണ്. ഒരുപാട് താഴെ ടെമ്പറേച്ചർ ആണെങ്കിൽ അതാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചറിന്റെ വിഷയത്തിൽ വരുള്ളൂ. അപ്പൊ മനസ്സിലാക്കണം, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിൽ, ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷന് മുകളിൽ ഈ സമയത്ത് മാത്രം ഫോം ചെയ്യുന്ന കൊളോയിഡാണ് അസോസിയേറ്റഡ് കൊളോയിഡ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അപ് ടു ദിസ് കോൺസെൻട്രേഷൻ, ഈ കോൺസെൻട്രേഷൻ എത്തുന്നത് വരെ ഇറ്റ് എക്സിസ്റ്റ് ആസ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഡിസോൾവ് ചെയ്ത് പോവാണ്, നമുക്കതിനെ ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കാം. ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ വരെ സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്തു പോവുകയും ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ മുകളിൽ എത്തുമ്പോൾ അത് കൊളോയിഡ് ആവുകയും ചെയ്യുന്നു, അതാണ് അസോസിയേറ്റഡ് കൊളോയിഡ്. ഇതിന് എക്സാമ്പിളാണ് നമ്മുടെ ക്ലിൻസിങ് ഏജൻറ്റ്സ്, സോപ്പ്, ഡിറ്റർജൻറ്റ്, ഷാംപു പോലുള്ള ആളുകളെല്ലാം അസോസിയേറ്റഡ് കൊളോയിഡാണ്. ഇതാണ് ഒരു മിസെല്ലയുടെ ഒരു ഏകദേശ പിക്ചർ. ഈ മിസെല്ല് ഫോം ചെയ്യുന്ന ക്ലൻസിങ് ഏജന്റിന്റെ പ്രത്യേകത, അവർക്ക് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന പോളാർ പാർട്ട് ഉണ്ടാവും. ഈ പോളാർ പാർട്ടിനെ ഹൈഡ്രോഫിലിക് പാർട്ട് എന്നാണ് വിളിക്കുക. പോളാർ പാർട്ട് ആണ് ഹൈഡ്രോഫിലിക് പാർട്ട്. എന്നാൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റാത്ത നോൺ പോളാർ പാർട്ട് ഉണ്ടാവും. ഈ നോൺ പോളാർ പാർട്ടിനെ ഹൈഡ്രോഫോബിക് പാർട്ട് എന്ന് വിളിക്കും. ഈ ഹൈഡ്രോഫോബിക് പാർട്ടിനെ ഉള്ളിലോട്ട് തള്ളി നീക്കിയിട്ട് പുറം ഭാഗത്ത് ഹൈഡ്രോഫിലിക് പാർട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഒരു മിസെല്ലയുടെ ഓൾമോസ്റ്റ് പിക്ചർ. ഓരോ മിസെല്ലയിലും ഏകദേശം 100 മോളിക്കിൾസ് ഉണ്ടാവുന്നതാണ്. അത് സോപ്പാണെങ്കിൽ ആ സോപ്പിന്റെ 100 മോളിക്കിൾ ചേർന്നിട്ടാണ് ഓരോ മിസെല്ലിനെ ഫോം ചെയ്യുക. ഈച്ച് മിസെല്ലെ കണ്ടെയ്ൻസ് ഓൾമോസ്റ്റ് 100 മോളിക്കിൾസ്. നമുക്കറിയാം ഈ സോപ്പ് ആഡ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ എത്തുമ്പോഴാണല്ലോ അത് കൊളോയിഡ് ഫോം ചെയ്യുക. 10^-4 മുതൽ 10^-5 മോൾ പെർ ലിറ്റർ ആണ് പൊതുവെ ഉപയോഗിക്കുന്ന സോപ്പിന്റെ CMC. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹൈഡ്രോഫോബിക് പാർട്ട് ഉള്ളത് കൊണ്ടാണ് അവർക്ക് കൊളോയിഡ് ആവാൻ പറ്റുന്നത്. അപ്പൊ ഈ ഹൈഡ്രോഫോബിക് പാർട്ടിന്റെ വലിപ്പം കൂടുതലാണെങ്കിൽ അത് വേഗം കൊളോയിഡായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ CMC കുറവായിരിക്കും. ഈ ഹൈഡ്രോഫിലിക് പാർട്ട് ഉള്ളിടത്തോളം കാലം അത് കൊളോയിഡ് ആവാൻ താല്പര്യം കുറവാണ് കാണിക്കുക. അപ്പോൾ ഈ ഹൈഡ്രോഫിലിക് പാർട്ടിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് അത് പെട്ടെന്ന് കൊളോയിഡ് ഫോം ചെയ്യൂല. അപ്പോൾ ഒരുപാട് കോൺസെൻട്രേഷൻ എത്തിയാലേ കൊളോയിഡ് ഫോം ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് CMC കൂടുതലായിരിക്കും. അപ്പൊ എന്താ പഠിക്കേണ്ടത്, ഹൈഡ്രോഫിലിക് പാർട്ടിന്റെ വലിപ്പം കുറയുന്നതിനനുസരിച്ച് CMC കൂടുകയും ഹൈഡ്രോഫോബിക് പാർട്ടിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് CMC കുറയുകയും ചെയ്യും. നമുക്കിനി പഠിക്കാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ലയോഫിലിക് കൊളോയിഡ് ഉണ്ട്, ലയോഫോബിക് കൊളോയിഡ് ഉണ്ട്. ലയോഫിലിക് കൊളോയിഡിന്റെ പ്രത്യേകം എന്താ, അത് ഈസി ടു ഫോം കൊളോയിഡാണ്, അത് ഡയറക്റ്റ് കൊളോയിഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ് നമ്മൾ ചെയ്യുന്നത് ഫോർ ലയോഫോബിക് കൊളോയിഡാണ്. ലയോഫോബിക് കൊളോയിഡ് പ്രിപ്പയർ ചെയ്യാനാണ് സ്പെഷ്യൽ ടെക്നിക്സ് ഉപയോഗിക്കുക.
അതിലൊന്നാണ് കെമിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡ് ഉദ്ദേശിക്കുന്നത് ചില കെമിക്കൽ റിയാക്ഷനിൽ കിട്ടുന്ന പ്രൊഡക്റ്റിനെ നമുക്ക് കൊളോയ്ഡ് രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്ക് നാല് എക്സാമ്പിളാണ് പഠിക്കാറുള്ളത്. AH2S3 ഉണ്ടാക്കുന്ന കെമിക്കൽ മെത്തേഡിനെ ഡബിൾ ഡീകമ്പോസിഷൻ എന്നാണ് വിളിക്കുക. ഈ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഡബിൾ ഡീകമ്പോസിഷൻ വഴിയാണ് അത് ഫോം ചെയ്യുക. ഗോൾഡ് സോൾ ഉണ്ടാക്കുന്ന മെത്തേഡിനെ റിഡക്ഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നു. റിഡക്ഷൻ മെത്തേഡ്. സൾഫർ കൊളോയിഡ് ഉണ്ടാക്കുന്ന മെത്തേഡിനെ ഓക്സിഡേഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നു. FeOH3 ഫോം ചെയ്യുന്ന മെത്തേഡിന്റെ പേരാണ് ഹൈഡ്രോളിസിസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട പേര്, ഓരോ കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് ഈ കൊളോയിഡ് ഫോം ചെയ്യുക. ആ കെമിക്കൽ റിയാക്ഷന്റെ പേരാണ് ഞാൻ ഓരോന്നിന്റെ ബ്രാക്കറ്റ് കൊടുത്തത്. അടുത്താണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ഈ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നത് വളരെ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് ആയ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം പോലുള്ള ലെസ് റിയാക്ടീവ് മെറ്റൽസിന്റെ കൊളോയിഡ് ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് നമ്മൾ വളരെ ഹൈ വോൾട്ടേജ് കൊടുത്തിട്ടാണ് ഇതിനെ ഈ ഒരു മെത്തേഡിലോട്ട് മാറ്റുക. അതിന്റെ പ്രൊസീജിയർ ലെവലിലൊക്കെ പല കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് ഡിസ്പേർഷൻ ബൈ കണ്ടൻസേഷൻ എന്നാണ്. ഐസ് ഉപയോഗിച്ച് കണ്ടൻസ് ചെയ്തിട്ട് ഇതിനെ ഡിസ്പേഴ്സ് ചെയ്യിക്കുന്നു. ഡിസ്പേഴ്സ് ചെയ്യുമ്പോഴാണല്ലോ അത് കൊളോയിഡായിട്ട് മാറുക. ഈ സമയത്ത് അത് കൊളോയിഡായിട്ട് നിർത്താൻ ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കണം. ഇലക്ട്രോൺ ക്യാപ്ചർ വഴി, ഇതൊക്കെ ഒരു അഡീഷണൽ പോയിന്റ് ആണ്, ഇലക്ട്രോൺ ക്യാപ്ചർ വഴി ഈ കൊളോയിഡ് പാർട്ടിക്കിളെല്ലാം നെഗറ്റീവ് ചാർജ് കിട്ടുന്നുണ്ട്. ഈ കൊളോയിഡ് പാർട്ടിക്കിളെല്ലാം നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നെഗറ്റീവ് ചാർജ് ഫോം ചെയ്താൽ അവർക്ക് പിന്നെ സെഡിമെന്റ് ചെയ്യാൻ കഴിയില്ല, അത് കൊളോയിഡായിട്ട് നിൽക്കും. അപ്പോൾ ഇലക്ട്രോൺ ക്യാപ്ചറിലൂടെ നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. ഇതിന് വളരെ ഹൈ വോൾട്ടേജ് ആണ് യൂസ് ചെയ്യുക. ഇത്രയാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ്. ഇനി അടുത്താണ് പെപ്റ്റൈസേഷൻ. പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ സെഡിമെന്റ് ചെയ്ത് കിടക്കുന്ന ഒരു പ്രെസിപ്പിറ്റേറ്റ് ചെയ്ത് കിടക്കുന്ന സബ്സ്റ്റൻസിനെ കൊളോയിഡ് ആക്കി മാറ്റുന്നു എന്നാണ്. പ്രെസിപ്പിറ്റേറ്റ് ഈസ് കൺവേർട്ടഡ് ടു കൊളോയിഡ്. പ്രെസിപ്പിറ്റേറ്റ് ഈസ് കൺവേർട്ടഡ് ടു കൊളോയിഡ്. നമുക്കതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പറ്റാമാണ് പെപ്റ്റൈസിങ് ഏജന്റ്. ഈ പ്രെസിപ്പിറ്റേറ്റിനെ കൊളോയിഡാക്കി മാറ്റാൻ ഈ പ്രെസിപ്പിറ്റേറ്റിലോട്ട് നമ്മൾ ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം. ഇലക്ട്രോലൈറ്റ് മീൻസ് ഒരു അയോണിക് കോമ്പൗണ്ട് ആഡ് ചെയ്യണം. ആ അയോണിക് കോമ്പൗണ്ടിൽ ഒരു കോമൺ അയോൺ വേണം ഓഫ് പ്രെസിപ്പിറ്റേറ്റ്. ആ പ്രെസിപ്പിറ്റേറ്റിലുള്ള ഒരു കോമൺ അയോൺ വേണം. ആ കോമൺ അയോൺ ഉള്ള ഇലക്ട്രോലൈറ്റിന്റെ പേരാണ് പെപ്റ്റൈസിങ് ഏജന്റ്. അപ്പൊ അതൊരു പെപ്റ്റൈസിങ് ഏജന്റ് വേണം. അതൊരു ഇലക്ട്രോലൈറ്റ് ആണ് ഹാവിംഗ് കോമൺ അയോൺ. അപ്പോൾ ഈ കോമൺ അയോൺ എന്നതാണല്ലോ അവിടെ ഇമ്പോർട്ടൻ്റ്. ഈ കോമൺ അയോണിനെ പെപ്റ്റൈസിങ് അയോൺ എന്നാണ് വിളിക്കുക. ഈ കോമൺ അയോണിനെ പെപ്റ്റൈസിങ് അയോൺ എന്ന് വിളിക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ പഠിക്കാനുള്ളത് FeOH3 കൊളോയിഡാക്കി മാറ്റാൻ ഈസ് ആഡഡ് ടു വാട്ടർ കണ്ടെയ്നിങ് FeCl3. നോക്കൂ, FeOH3 Feയുടെ ചാർജ് 3+ ആണ്. അതുപോലത്തെ അയോൺ ഇതിലുണ്ടല്ലോ. അതുകൊണ്ട് ദിസ് FeCl3 ഈസ് പെപ്റ്റൈസിങ് ഏജന്റ് ആൻഡ് ദ കോമൺ അയോൺ FE3+ ഈസ് പെപ്റ്റൈസിങ് അയോൺ. ഇങ്ങനെയാണ് ഈ മൂന്ന് മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ മൂന്ന് മെത്തേഡ്സ് വഴി നമുക്ക് ലയോഫോബിക് കൊളോയിഡ് പ്രിപ്പയർ ചെയ്യാം. ഇനി അഡീഷണൽ ആയിട്ട് നമുക്ക് ചില ടേംസ് പഠിക്കണം. കൊളോയിഡിന്റെ പ്രിപ്പറേഷനിൽ ഒന്ന് ബൈ എക്സ്ചേഞ്ച് ഓഫ് സോൾവെന്റ്. സോൾവെന്റിനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊളോയിഡ് ഉണ്ടാക്കാൻ പറ്റും. 5 ബൈ കൂളിംഗ്. കൂളിംഗ് വഴി നമുക്ക് കൊളോയിഡ് ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ കൊളോയിഡ് ഫോം ചെയ്യാനുള്ള രണ്ട് അഡീഷണൽ മെത്തേഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബൈ എക്സ്ചേഞ്ച് ഓഫ് സോൾവെന്റ് ആൻഡ് ബൈ കൂളിംഗ്. ഇതൊന്നും ഇൻ ഡീറ്റെയിൽ നമുക്ക് പഠിക്കാനുള്ളതല്ല. ഇൻ ഡീറ്റെയിൽ പഠിക്കാനുള്ളത് കെമിക്കൽ മെത്തേഡ്, ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് ആൻഡ് പെപ്റ്റൈസേഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്. കൊളോയിഡിന്റെ പ്യൂരിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊളോയിഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ ചില സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ബാക്കി വരും. ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ റിമൂവലാണ് കൊളോയിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ ലയിച്ചു പോണ പാർട്ടിക്കിളാണ്.
വെള്ളത്തിൽ ലയിച്ചു പോണ പാർട്ടിക്കിളിനെ നമുക്ക് അയോണിക് കോമ്പൗണ്ട് എന്നോ ഇലക്ട്രോലൈറ്റ് എന്നോ വിളിക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ഇലക്ട്രോലൈറ്റ് ഓർ ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ടു റിക്വിസൈറ്റ് കോൺസെൻട്രേഷൻ. അതാണ് പോയിന്റ്. ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ വരെ മാത്രമേ നമ്മൾ സൊല്യൂട്ട് പാർട്ടിക്കിൾ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. കാരണം കംപ്ലീറ്റ് റിമൂവൽ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സൊല്യൂട്ട് പാർട്ടിക്കിൾ റിമൂവ് ചെയ്താൽ അത് ഡീസ്റ്റെബിലൈസ് കൊളോയിഡ്. അത് കൊളോയിഡിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യും. അതുകൊണ്ട് വെരി ഇമ്പോർട്ടൻറ്റ്, കംപ്ലീറ്റ് റിമൂവൽ അല്ല, പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്. ഇനി നമുക്കറിയാം ഈ കൊളോയിഡിനെ പ്യൂരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഇലക്ട്രോലൈറ്റ് ആണല്ലോ പോണത്. ഈ ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത, ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അയോൺസ് ആണ്, ഇലക്ട്രോലൈറ്റുകൾ അയോൺസ് ആണ്. അതേപോലെ അവർ സ്മോൾ പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ നമ്മൾ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒന്ന് ചാർജുള്ള ആളുകളാണ്, രണ്ട് സ്മോൾ പാർട്ടിക്കിൾസ് ആണ്. ഇതിന് മെയിൻ ആയിട്ട് മൂന്ന് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു, ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ് ആൻഡ് അൾട്രാ ഫിൽട്രേഷൻ. ഡയാലിസിസ് ഇത്രേ ഉള്ളൂ, ഇംപ്യൂർ ആയ കൊളോയിഡിനെ നിങ്ങൾ ഒരു സാക്ക് ഓഫ് സെമി പെർമിയബിൾ മെംബ്രേൻ എടുക്കുക. സെമി പെർമിയബിൾ മെംബ്രേൻ്റെ സാക്കിലെടുത്താൽ വളരെ മൈന്യൂട്ട് പാർട്ടിക്കിൾസിന് മാത്രമേ അതിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും മൈന്യൂട്ട് പാർട്ടിക്കിളായ സൊല്യൂട്ട് പാർട്ടിക്കിൾ അതിലൂടെ ഡിഫ്യൂസ് ചെയ്യുന്നു, ഡിഫ്യൂസ് ഔട്ട്. പക്ഷേ ഇത് വളരെ വളരെ സ്ലോ പ്രോസസ്സാണ്, ഇത് പതുക്കെ മാത്രം നടക്കുന്ന പ്രോസസ്സാണ് ഡയാലിസിസ്. അപ്പൊ ഇതിന്റെ സ്പീഡ് കൂട്ടണം. ഇതിന്റെ സ്പീഡ് കൂട്ടാൻ നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ്. കാരണം ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾ അയോൺ ആണല്ലോ, അതുകൊണ്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ അയോണിന്റെ ഫ്ലോ വേഗത്തിലാകും. അപ്പൊ അതിന് സ്പീഡ് കൂട്ടുന്ന മെത്തേഡാണ് ഇലക്ട്രോ ഡയാലിസിസ്. അപ്പൊ ഡയാലിസിന്റെ സ്പീഡ് കൂട്ടാൻ നമ്മൾ ഇലക്ട്രോ ഡയാലിസിസ് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. എന്നാൽ മൂന്നാമത്തെ മെത്തേഡാണ് അൾട്രാ ഫിൽട്രേഷൻ. സാധാ ഫിൽട്ടർ പേപ്പറിലൂടെ നമ്മൾ കൊളോയിഡ് കടത്തിവിടുകയാണെങ്കിൽ അതിലൂടെ കൊളോയിഡ് പാർട്ടിക്കിളും അതുപോലെ സൊല്യൂട്ട് പാർട്ടിക്കിൾ എല്ലാം കടന്നു പോകും. അപ്പോൾ ഇതൊരു നമ്മുടെ നോർമൽ ഫിൽട്ടർ പേപ്പർ ആണെങ്കിൽ ആ നോർമൽ ഫിൽട്ടർ പേപ്പറിലൂടെ സൊല്യൂട്ട് പാർട്ടിക്കിൾ കടന്നു പോകും, ഡിസ്പേഴ്സ്ഡ് ഫേസും കടന്നു പോകും. അപ്പൊ ഒരിക്കലും നമുക്ക് പ്യൂരിഫിക്കേഷൻ പോസിബിൾ അല്ല. സോ വി ആർ യൂസിങ് അൾട്രാ ഫിൽട്ടർ പേപ്പർ. ഈ അൾട്രാ ഫിൽട്ടർ പേപ്പർ പ്രിപ്പയർ ചെയ്യണത്, ഇത് ആദ്യം നമ്മൾ മുക്കി വെക്കും, സോക്ക് ചെയ്യും ഇൻ കൊളോയിഡിയോൺ സൊല്യൂഷൻ. കൊളോയിഡിയോൺ സൊല്യൂഷൻ പ്രത്യേകത, അതിൽ 4% നൈട്രോ സെല്ലുലോസ് ഉണ്ട് ഇൻ ഈതർ. 4% നൈട്രോ സെല്ലുലോസ് ഉണ്ട് ഇൻ ഈതർ. ഇതിനുശേഷം ഇത് ഹാർഡാക്കാൻ വേണ്ടി നമ്മൾ ഫോർമാൽഡിഹൈഡ് യൂസ് ചെയ്യും. ഫോർമാൽഡിഹൈഡ് യൂസ് ചെയ്തിട്ട് അത് ഹാർഡാക്കും ആൻഡ് ദെൻ ഡ്രൈഡ്, അതിനെ ഡ്രൈ ആക്കി മാറ്റുകയും ചെയ്യും. ഇതാണ് അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉണ്ടാക്കുന്നത്. എന്തൊക്കെ ഈ അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുക, ഇതാണല്ലോ നമ്മുടെ നോർമൽ ഫിൽട്ടർ പേപ്പറിന്റെ ഹോളിന്റെ സൈസ്. ഇത് നിങ്ങൾ കൊളോയിഡിയോൺ സൊല്യൂഷനിൽ മുക്കിക്കഴിഞ്ഞാൽ സംഭവിക്കുക, അതിലുള്ള സെല്ലുലോസിന്റെ ഫൈബേഴ്സ് ഇതിന്റെ സൈസ് കുറക്കും. സൈസ് കുറച്ചു കഴിഞ്ഞാൽ ഇനി അതിലൂടെ വളരെ ചെറിയ പാർട്ടിക്കിളായ സൊല്യൂട്ടിന് മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ. ഈ സൊല്യൂട്ട് കടന്നു പോയാൽ ഈ ഫിൽട്ടർ പേപ്പറിന് മുകളിൽ ഇനി ആരുണ്ടാവും, ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ടാവും. ആ ഡിസ്പേഴ്സ്ഡ് ഫേസ് അവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ അതൊരു പ്യുവർ പാർട്ടിക്കിൾ ആണ്. അതിലോട്ട് ഡിസ്പേഷൻ മീഡിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്യുവർ കൊളോയിഡ് കിട്ടും. ഇനി ഇതിന്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ നമ്മൾ വാക്വം പമ്പ് ഉപയോഗിച്ചുകൊണ്ട് സക്ക് ചെയ്താൽ മതി. ബൈ സക്ഷൻ, ബൈ സക്കിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൾട്രാ ഫിൽട്രേഷന്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക് ഇനി നമുക്ക് വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്. കൊളോയിഡിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ നമ്പർ 1 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അതിന്റെ മോളാർ മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്പർ ഓഫ് മോൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, മോളാർ മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സൊല്യൂട്ടും ഡിസ്പേഴ്സ്ഡ് ഫേസും കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ് സൈസ് കൂടുതൽ. എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഡിസ്പേഴ്സ്ഡ് ഫേസിന് കൂടുതലാണ്. അപ്പോൾ സൊല്യൂഷനും കൊളോയിഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കൊളോയിഡ് തരുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കമ്പാരറ്റീവ്ലി കുറവായിരിക്കും സൊല്യൂഷനെക്കാളും. ഇതാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ പഠിക്കേണ്ട പോയിന്റ്. അടുത്താണ് ടിൻഡാൽ എഫക്ട്. ടിൻഡാൽ എഫക്ട് ഒക്കെ നമുക്ക് പരിചയം ഉണ്ടാവും. ടിൻഡാൽ എഫക്ട് വരുന്നത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡ് പാർട്ടിക്കിൾ. കൊളോയിഡിലൂടെ നമ്മൾ വിസിബിൾ ലൈറ്റ് കടത്തി വിടുമ്പോൾ ആ വിസിബിൾ ലൈറ്റിനെ കൊളോയിഡ് സ്കാറ്റർ ചെയ്യിക്കുന്നുണ്ട്. നമ്മുടെ സസ്പെൻഷനോ
അതുപോലുള്ള ട്രൂ സൊല്യൂഷനോ അത് കൊളോ അങ്ങനെ ഒരു സ്കാറ്ററിംഗ് തരുന്നില്ല. ഇതിനുള്ള കാരണം ടിൻഡാൽ എഫക്ട് നടക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, ഡയമീറ്റർ ഓഫ് പാർട്ടിക്കിൾ ഷുഡ് നോട്ട് ബി മച്ച് സ്മോളർ ദാൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. നമ്മൾ പാസ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്തിനോട് കമ്പയർ ചെയ്യുമ്പോൾ പാർട്ടിക്കിളിന്റെ സൈസ് ഒരുപാട് ചെറുതാവാൻ പാടില്ല. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ ഈ എഫക്ട് തരാത്തിന് കാരണം എന്താണ്? അവിടെ പാർട്ടിക്കിൾ സൈസ് വളരെ ചെറുതാണ്. അടുത്ത പോയിന്റ് നോക്കൂ, റിഫ്രാക്റ്റീവ് ഇൻഡിസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ഷുഡ് ബി ഡിഫറെന്റ്. അങ്ങനെ പറയാൻ കാരണം, ഡിസ്പേഴ്സ്ഡ് ഫേസിനും ഡിസ്പേർഷൻ മീഡിയത്തിനും ഏകദേശം ഒരേ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ ലൈറ്റ് വരുമ്പോൾ ആ ലൈറ്റ് നേരെ കടന്നു പോകും, അവിടെ സ്കാറ്ററിങ് തരുന്നതല്ല. അപ്പൊ സ്കാറ്ററിങ് തരണമെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് കണ്ടീഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ഷുഡ് ബി ഡിഫറെന്റ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ലയോഫിലിക് കൊളോയിഡും ലയോഫോബിക് കൊളോയിഡും. ലയോഫിലിക് കൊളോയിഡില് പാർട്ടിക്കിൾസ് ആർ മോർ സോൾവേറ്റഡ്. പാർട്ടിക്കിൾസ് മോർ സോൾവേറ്റഡ് ആകുമ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം സോൾവേറ്റഡ് ആയി കിടക്കുമ്പോൾ രണ്ടിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതുകൊണ്ട് ലയോഫിലിക് കൊളോയിഡ് ഡു നോട്ട് ഗിവ്, വെരി ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റ്മെന്റ്, ഡു നോട്ട് ഗിവ് കൺസിഡറബിൾ ടിൻഡാൽ എഫക്ട്. അപ്പൊ നമ്മൾ ടിൻഡാൽ എഫക്ട് എന്ന് പറഞ്ഞാൽ അത് കൊളോയിഡിന്റെ പ്രോപ്പർട്ടി ആണെങ്കിലും ലയോഫിലിക് കൊളോയിഡ് ഡു നോട്ട് ഗിവ് കൺസിഡറബിൾ ടിൻഡാൽ എഫക്ട്. ഈ ടിൻഡാൽ എഫക്ടിന്റെ അപ്ലിക്കേഷൻ ആണ് അൾട്രാ മൈക്രോസ്കോപ്പ്. അൾട്രാ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തത് സിഗ്മോണ്ടി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഈ സിഗ്മോണ്ടി എന്ന സയന്റിസ്റ്റ് അൾട്രാ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് പ്രസൻസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾ ഈസ് ഡിറ്റർമിൻഡ്. കൊളോയിഡ് പാർട്ടിക്കിളിന്റെ ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിളിന്റെ പ്രസൻസ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട് ബൈ യൂസിങ് അൾട്രാ മൈക്രോസ്കോപ്പ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, അൾട്രാ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ കാണുന്നത് സ്കാറ്റേർഡ് ലൈറ്റ് ആണ്. സ്കാറ്റേർഡ് ലൈറ്റ് മാത്രമാണ് ഈ അൾട്രാ മൈക്രോസ്കോപ്പിലൂടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊളോയിഡ് പാർട്ടിക്കിളിന്റെ സൈസോ കൊളോയിഡ് പാർട്ടിക്കിളിന്റെ ഷേപ്പ് ഇത് രണ്ടും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയില്ല. സൈസും ഷേപ്പും കനോട്ട് ബി ഡിറ്റർമിൻഡ്. നിങ്ങൾക്ക് അൾട്രാ മൈക്രോസ്കോപ്പിലൂടെ കൊളോയിഡ് പാർട്ടിക്കിളിന്റെ പ്രസൻസ് പറയാൻ പറ്റുമെങ്കിൽ പോലും സൈസോ ഷേപ്പോ പറയാൻ കഴിയുന്നതല്ല. ഇതാണ് ടിൻഡാൽ എഫക്റ്റ്.